ഗുഡ് മോർണിംഗ് ഏഖ, ഗുഡ് മോർണിംഗ് നിമിഷ, നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് ചാപ്റ്റർ 8 സ്റ്റാർട്ട് ചെയ്തു അല്ലേ? ഫ്രണ്ട് ഓഫീസാ പറഞ്ഞുകൊണ്ടിരുന്നത്. ഫ്രണ്ട് ഓഫീസ് എന്ന് പറഞ്ഞ എന്താ? ഒരു ഹോസ്പിറ്റലിന്റെ ഫ്രണ്ട് ഓഫീസ്. ഫ്രണ്ട് ഓഫീസ് എന്താ? പേഷ്യൻസ് നമ്മള് ഹോസ്പിറ്റലില് ഫസ്റ്റ് ആയിട്ട് ചെല്ലുമ്പോ ആദ്യം നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്ന ഒരു പ്ലേസ് ആണ് ഫ്രണ്ട് ഓഫീസ് എന്ന് പറയുന്നത് അല്ലേ. ഇറ്റ്സ് ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോസ്പിറ്റൽ ഡയറക്ട്ലി മേക്ക് കോണ്ടാക്ട് വിത്ത് പേഷ്യൻ വേർ ദേ ഫസ്റ്റ് അറൈവ്. ഫസ്റ്റ് നമ്മൾ ചെല്ലുമ്പോ ആദ്യം റിസപ്ഷൻ അല്ലേ, ഫ്രണ്ട് ഓഫീസിലേക്കാണ് ചെല്ലുന്നത്. അപ്പൊ ആദ്യം പേഷ്യൻസ് ഹോസ്പിറ്റലിൽ ആദ്യമായിട്ട് എത്തുന്ന പേഷ്യൻസ് ഫസ്റ്റ് കോണ്ടാക്ട് ചെയ്യുന്ന സ്ഥലമാണ് ഫ്രണ്ട് ഓഫീസ് എന്ന് പറയുന്നത് അല്ലേ. പിന്നെ നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു കസ്റ്റമർ എന്താണ്, പിന്നെ അങ്ങനെയുള്ള കുറച്ച് പോയിന്റ്സ് നമ്മൾ പറഞ്ഞത് കസ്റ്റമർ. പിന്നെ നെക്സ്റ്റ് അതിനകത്ത് CRM എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ ഫ്രണ്ട് ഓഫീസ് നമ്മൾ പറഞ്ഞല്ലോ, ഫ്രണ്ട് ഓഫീസ് എന്ന് പറഞ്ഞ ഒരു ഹോസ്പിറ്റലിന്റെ ഒരു അനിവാര്യമായ ഭാഗമാണ് അല്ലെ. പേഷ്യൻസോ അവരുടെ വെൽവിഷേഴ്സോ ഒക്കെ ഹോസ്പിറ്റലുമായിട്ട് കോണ്ടാക്ട് ചെയ്യുമ്പോൾ ആദ്യം ഇന്ററാക്ട് ചെയ്യുന്നത്, ആദ്യം ഇടപഴകുന്ന സ്ഥലമാണ് ഫ്രണ്ട് ഓഫീസ് എന്ന് പറയുന്നത്. പിന്നെ അതുകൊണ്ട് തന്നെ ഫ്രണ്ട് ഓഫീസ് എന്ന് പറഞ്ഞ ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചോളം ഹോസ്പിറ്റലിന്റെ വോയിസും ഫേസും ആണെന്ന് പറഞ്ഞു അല്ലെ. വോയിസും ഫേസും ആണ്. അപ്പൊ എന്ന് പറഞ്ഞ ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് റിസപ്ഷനിസ്റ്റ് ഒക്കെ ആ പേഷ്യൻസിനോട് നല്ല രീതിയിൽ ഇടപെടുക മാത്രമാണ് നമുക്ക് ആ ഒരു ഹോസ്പിറ്റലിനെ കുറിച്ചുള്ളൊരു നല്ലൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവുകയുള്ളൂ അല്ലെ. അപ്പൊ അതുകൊണ്ട് നല്ല സ്മൈലിംഗ് ഫേസോടുകൂടി നമ്മളോട് നമ്മുടെ കാര്യങ്ങളൊക്കെ ആ പേഷ്യൻസിന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി അവർക്ക് കറക്റ്റ് ആയിട്ടുള്ള എന്തൊക്കെയാണ് അവർക്ക് ഇൻഫർമേഷൻ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു പോസിറ്റീവ് മൈൻഡോടുകൂടി നല്ല ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ പറഞ്ഞു ഡയറക്ട്ലി ഫാമിലി മെമ്പേഴ്സിനെ പോലെയാണ് അവിടുത്തെ സ്റ്റാഫുകൾ. അതുപോലെ നന്നായിട്ട് നമ്മളോട് എന്താ ഇടപെടുകി നമുക്ക് വേണ്ട ഡയറക്ഷൻസും കാര്യങ്ങളൊക്കെ തരുന്നത്, അതുപോലെ തന്നെ നമ്മുടെ ഇൻഫർമേഷനൊക്കെ കളക്ട് ചെയ്യുന്ന സ്ഥലമൊക്കെയാണ് ഈ ഫ്രണ്ട് ഓഫീസ് എന്ന് പറയുന്നത് അല്ലെ. പിന്നെ നമ്മൾ അതിനകത്ത് പറഞ്ഞ CRM പറഞ്ഞു. വാട്ട് ഇസ് ദ എക്സ്പാൻഡഡ് ഫോം ഓഫ് CRM? CRM എന്താ? കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്. അതാണ് CRM എന്ന് പറഞ്ഞാൽ ഇത് ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് CRM. അപ്പൊ ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് പേഷ്യൻസിന്റെ ഡേറ്റാസ് ഒക്കെ നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ പേഴ്സണൽ ഡേറ്റാസ്, നെയിം, അഡ്രസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, ആധാർ നമ്പർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കും. പിന്നെ ഏത് ഡോക്ടറെയാണ് കാണേണ്ടത്, അപ്പൊ അതിന്റെ ആ CRM സോഫ്റ്റ്വെയർ ഇങ്ങനെയൊക്കെ റെക്കോർഡിക്കലി ആ സോഫ്റ്റ്വെയറിൽ സൂക്ഷിച്ചു വെക്കുക ചെയ്യുന്നത് ആണ് ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് CRM എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ അതിന്റെ അഡ്വാൻറ്റേജസ് ആ പറഞ്ഞത്. പിന്നെ CRM സോഫ്റ്റ്വെയറിന്റെ സാമ്പിൾ പറഞ്ഞു അല്ലേ. ആ പിക്ചറിൽ നമ്മൾ പറഞ്ഞു നെയിം, ജെൻഡർ, അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞു. സാമ്പിൾ നമ്മൾ ഫസ്റ്റ് ചെല്ലുമ്പോൾ പേഷ്യൻസിന്റെ എന്തൊക്കെ കാര്യങ്ങളാണ് അവര് റെക്കോർഡ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ എടുക്കൂലേ, അപ്പോയിന്റ്മെന്റ് എടുക്കുമ്പോൾ നമുക്കിപ്പോ ഇന്നിപ്പോ ഉള്ള ഡോക്ടറെ കാണണം, നമുക്കൊരു അപ്പോയിന്റ്മെന്റ് എടുക്കണം. അപ്പൊ അങ്ങനെ ആകുമ്പോഴും അവിടെ അപ്പോയിന്റ്മെന്റുമായിട്ട് ഇത് വന്ന ഇതാ കൊടുത്തേക്കുന്നത്, അപ്പോയിന്റ്മെന്റ് ഡീറ്റെയിൽസ്. അപ്പൊ ആദ്യം നമുക്ക് MRI ED ഉണ്ടാവും അവിടെ, ID നമ്പർ അവിടെ അടിച്ചു കൊടുക്കുന്നത്. പിന്നെ നെയിം, ഡേറ്റ്, ടൈം, അതിന്റെ ടൈപ്സ് ഓഫ് സർവീസസ്, ഏത് സർവീസ് ആണ് നമുക്ക് വേണ്ടതെന്നൊക്കെ ഉള്ള കൊടുക്കും. ഇത്രയല്ലേ നമ്മൾ പറഞ്ഞത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് അല്ലേ. ഇനിയിപ്പോ ഈ നമ്മുടെ ഈ ഒരു ചാപ്റ്ററും കൂടി ഉള്ളോട്ടാ തീരാനായിട്ട്. ബാക്കി ജിഷാമീസിന്റെയും നിഷാമീസിന്റെയും ഒക്കെ ഇന്നലോടുകൂടി ടോപ്പിക്ക് കഴിഞ്ഞു എന്നാ പറഞ്ഞത്. ഓക്കേ, ഇപ്പൊ നമുക്ക് നെക്സ്റ്റ് നോക്കാം വൈറ്റൽ ഫങ്ഷൻ ഓഫ് ദ ഫ്രണ്ട് ഓഫീസ്. ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിന്റെ ഫങ്ഷൻസ് വന്നത്. ഓരോന്ന് നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ഫസ്റ്റ് നോക്കിയേ, ഫ്രണ്ട് ഓഫീസിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് അവിടെ ചെയ്യുന്നതെന്നുള്ള കാര്യമാണ് കേട്ടോ വരുന്നത്. ടു ഐഡന്റിഫൈ ആൻഡ് അനലൈസ് കസ്റ്റമർ നീഡ്സ് ആൻഡ് പ്രോബ്ലംസ്. കസ്റ്റമറിന്റെ നീഡ്സ് എന്താണ്, അവർക്കുള്ള പ്രശ്നങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നു, അതുപോലെ അനലൈസ് ചെയ്യുന്നു. നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്, ഇന്ന ഡോക്ടറിനെ കാണാനാണ്, അപ്പോയിന്റ്മെന്റ് എടുക്കാനാണ്, അല്ലെങ്കിൽ എന്താണ് അവര് ഇപ്പോ അവർക്ക് എന്ത് സർവീസ് ആണ് വേണ്ടത് എന്നുള്ള കസ്റ്റമറിന്റെ കാര്യങ്ങളൊക്കെ, നീഡ്സ് എന്താണെന്ന്, അതുപോലെ അവരുടെ പ്രശ്നങ്ങൾ, എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് എന്താന്ന് വെച്ചാൽ വ്യക്തമായി കേൾക്കുക, അങ്ങനെ അത് ഐഡന്റിഫൈ ചെയ്യുക, അത് അനലൈസ് ചെയ്യുക.
സെക്കൻഡ് നോക്കിയേ, റിക്കഗ്നൈസ് ദ മോസ്റ്റ് കോമൺ റീസൺസ് ഫോർ കസ്റ്റമർ കംപ്ലൈൻസ്. നോക്കിയേ, കസ്റ്റമർ കംപ്ലൈൻസിനുള്ള ഏറ്റവും സാധാരണ കോമൺ ആയിട്ടുള്ള റീസൺസ് റിക്കഗ്നൈസ് ചെയ്യുക, തിരിച്ചറിയുക. ചിലർ കംപ്ലൈൻസുമായിട്ട് എന്തെങ്കിലും കംപ്ലൈൻസുമായിട്ട് ചെല്ലുകയാണെങ്കിൽ അതിന്റെ കാരണം എന്താണെന്ന് റിക്കഗ്നൈസ് ചെയ്യുക. ഓക്കെ, റിക്കഗ്നൈസ് ദ മോസ്റ്റ് കോമൺ റീസൺസ് ഫോർ കസ്റ്റമർ കംപ്ലൈൻസ്. നെക്സ്റ്റ് നോക്കിയാൽ തേർഡ് വൺ, ഡിസ്കവർ ടെക്നിക് ടു കൾട്ടിവേറ്റ് ആൻഡ് മെയിൻറ്റെയിൻ സ്പെഷ്യൽ കസ്റ്റമർ റിലേഷൻഷിപ്പ്. തേർഡ് വൺ എന്താ, പ്രത്യേക ഒരു കസ്റ്റമർ റിലേഷൻഷിപ്പ് വളർത്തിയെടുക്കുന്നതിനും അത് നിലനിർത്തുന്നതിനുമുള്ള സാങ്കേതിക വിദ്യകൾ കണ്ടെത്തുക. ആ കസ്റ്റമറുമായിട്ട് ഒരു നല്ലൊരു റിലേഷൻഷിപ്പ് മാനേജ് ചെയ്യണം ഈ ഫ്രണ്ട് ഓഫീസില്. ഓക്കെ, പ്രത്യേക കസ്റ്റമർ റിലേഷൻഷിപ്പ് വളർത്തിയെടുക്കണതും അതുപോലെ തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യാനും നിലനിൽക്കുന്നതിനുമുള്ള സാങ്കേതിക വിദ്യകള് ടെക്നിക്ക് ഡിസ്കവർ ചെയ്യുക. നെക്സ്റ്റ് ഫോർത്ത് എന്ന് പറഞ്ഞ, അസസ് യുവർ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ ആൻഡ് യൂസ് ടു വേ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ടു ലെവൽ വിത്ത് പീപ്പിൾ ടു അക്സെപ്റ്റ് ഫീഡ്ബാക്ക് ഫ്രം ദം ആൻഡ് ടു ഡിസ്കസ് പ്രോബ്ലം. അത് നമ്മൾ അവരുമായിട്ട് ഒരു നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കുക. ടു വേ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് അത് നമ്മുടെ പേഷ്യന്റിന്റെ ലെവലില് ബേസ് ചെയ്തിട്ടായിരിക്കണം. അപ്പൊ നമ്മളോട് നല്ല സ്റ്റാൻഡേർഡ് ഉള്ളതാണ്, അപ്പൊ അങ്ങനെ നമ്മൾ ആ പേഷ്യന്റിന്റെ ലെവൽ എന്താണോ അതിനനുസരിച്ചുള്ള കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക. ഇപ്പൊ നമ്മള് എന്താ പറയാ, നമുക്ക് ഓരോരുത്തരും പേഷ്യൻസിന് കണ്ട സാധാരണ ഒരു ഇതിലാണോ, ആവറേജ് ആണോ, ഹൈ ലെവലിൽ നിൽക്കുന്നതാണോ എന്നൊക്കെ നമുക്കൊരു അറിയാലോ. അപ്പൊ അങ്ങനെ ആ പേഷ്യന്റിന്റെ ലെവൽ അനുസരിച്ച് അവരുമായിട്ട് അതേ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്റ്റൈല് ഡെവലപ്പ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ടു അക്സെപ്റ്റ് ഫീഡ്ബാക്ക് ഫ്രം ദം, അവരിൽ നിന്ന് ഫീഡ്ബാക്ക് കളക്ട് ചെയ്യുക, അക്സെപ്റ്റ് ചെയ്യുക, സ്വീകരിക്കുക. ആൻഡ് ടു ഡിസ്കസ് പ്രോബ്ലം, അവരുടെ പ്രോബ്ലംസ് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുക. ഓക്കെ, ഇതൊക്കെ മെയിൻ ആയിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ പറഞ്ഞ ഒരു ഇമ്പോർട്ടന്റ് ഏരിയ ആണ് ഹോസ്പിറ്റലിലെ റിസപ്ഷനിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അത് അത്രയും കാര്യങ്ങള് അവർക്കടെ ആ ഫ്രണ്ട് ഓഫീസിന്റെ ഫങ്ഷൻസ് ആയി പറയുന്നത് കേട്ടോ. അപ്പൊ അതല്ല, ആ ഒരു വരുന്ന പേഷ്യൻസിന്റെ ലെവലിനനുസരിച്ച് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഓക്കെ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അവരിൽ നിന്ന് ഫീഡ്ബാക്ക് ഒക്കെ കളക്ട് ചെയ്യുക. ആൻഡ് ടു ഡിസ്കസ് പ്രോബ്ലം, പ്രോബ്ലംസ് ഒക്കെ ഡിസ്കസ് ചെയ്യുക. നെക്സ്റ്റ് ലാസ്റ്റ് പോയിന്റ്, ഐഡന്റിഫൈ സ്പെസിഫിക് പ്രോബ്ലം ഇൻ യുവർ കസ്റ്റമർ സർവീസ് പ്രോഗ്രാം ആൻഡ് അപ്ലൈ ട്രീറ്റ്മെന്റ്. കസ്റ്റമർ സർവീസ് പ്രോഗ്രാമിലുള്ള ചില പ്രോബ്ലംസ് ഒക്കെ തിരിച്ചറിയുക ആൻഡ് അപ്ലൈ, അതിനുള്ള ട്രീറ്റ്മെന്റുകളൊക്കെ അപ്ലൈ ചെയ്യുക. ഓക്കെ, ഇത്രയാണ് അതിന്റെ ഫങ്ഷൻസ് ആയിട്ട് വരുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യം തന്നെയുള്ളൂ, ഇനി അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഫ്രണ്ട് ഓഫീസിന്റെ ഫങ്ഷൻസ് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കണം കേട്ടോ, ഫങ്ഷൻസ്, വൈറ്റൽ ഫങ്ഷൻ ഓഫ് ദ ഫ്രണ്ട് ഓഫീസ്. പിന്നെ നെക്സ്റ്റ് അടുത്ത് വരുന്നത് ഫങ്ഷൻസ് ഓഫ് ഫ്രണ്ട് ഓഫീസ് ഹോസ്പിറ്റൽ. ഈ ഫ്രണ്ട് ഓഫീസിലെ ഹോസ്പിറ്റലിലെ ഫ്രണ്ട് ഓഫീസിലെ ഫങ്ഷൻസ്, അവരെന്തൊക്കെ ഫങ്ഷൻസ് ആണ് അവിടെ ചെയ്യുന്നതെന്നാണ്. ഫസ്റ്റത്തെ ഫങ്ഷൻ എന്ന് പറഞ്ഞ രജിസ്ട്രേഷൻ, രജിസ്റ്റർ ചെയ്യാണ്. ഓക്കേ, രജിസ്ട്രേഷൻ. സെക്കൻഡ് വൺ, ഇൻഫർമേഷൻ ടു ദ ഗസ്റ്റ്, ഗസ്റ്റിൽ നിന്നുള്ള ഗസ്റ്റിനുള്ള ഇൻഫർമേഷൻ. കുറെ എന്തെങ്കിലും ഇൻഫർമേഷൻസ് ഒക്കെ അവർക്ക് കൊടുക്കണുണ്ടാവുമല്ലോ, അപ്പൊ അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് കൊടുക്കുക. പിന്നെ അടുത്തത് തേർഡ് ഫങ്ഷൻ എന്ന് പറഞ്ഞ ക്യാഷ് കളക്ട് ചെയ്യുക, പൈസകളൊക്കെ ശേഖരിക്കുക. പിന്നെ ഇൻഫർമേഷൻ എൻക്വയറി ഹാൻഡിലിംഗ്, ഇൻഫർമേഷനും അതുപോലെ തന്നെ എന്തെങ്കിലും അന്വേഷണങ്ങളും ഒക്കെ ഹാൻഡിൽ ചെയ്യുക. നെക്സ്റ്റ് ഫിഫ്ത് വൺ, റിപ്പോർട്ട് മേക്കിംഗ്, റിപ്പോർട്ടുകൾ ഉണ്ടാക്കുക. പല റിപ്പോർട്ടുകൾ, സെൻസസ് റിപ്പോർട്ടുകൾ, മറ്റുള്ള റിപ്പോർട്ടൊക്കെ നിർമ്മിക്കുക, മേക്കിംഗ്, റിപ്പോർട്ട് മേക്കിംഗ്. ഇത്രയാണ് ഈ ഫ്രണ്ട് ഓഫീസിന്റെ ഫങ്ഷൻസ് വരുന്നത്. ഏതൊക്കെയാ ഫങ്ഷൻസ്? അഞ്ച് ഫങ്ഷൻ ആയിട്ടാണ് പറഞ്ഞേക്കുന്നത്. ഏതൊക്കെയാ, വേഗം ഒന്ന് പറഞ്ഞേ, ഏതൊക്കെയാ ഫങ്ഷൻസ്? രജിസ്റ്ററിംഗ് ഗസ്റ്റ്സ്, ഡാറ്റ കേസ് ഫോർ രജിസ്ട്രേഷൻ, അല്ല സോറി, ഇൻഫർമേഷൻ ടു ദ ഗസ്റ്റ്, ഇൻഫർമേഷൻ ടു ദ ഗസ്റ്റ്, ഗസ്റ്റിനുള്ള ഇൻഫർമേഷൻ നൽകുക. പിന്നെ ക്യാഷ് കളക്ഷൻ, ഇൻഫർമേഷൻ ഫോർ എൻക്വയറി ഹാൻഡ്ലിംഗ്, പിന്നെ അടുത്ത ലാസ്റ്റ് റിപ്പോർട്ട് മേക്കിംഗ്. അഞ്ച് ഫങ്ഷൻസ് ആയിട്ട് പറഞ്ഞേക്കുന്നത്. അപ്പൊ അതിനകത്ത് ഫസ്റ്റ് നോക്കി, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ രജിസ്ട്രേഷൻ തന്നെയാണ്. രജിസ്റ്റർ ചെയ്യുക. The patient or guest coming for treatment or willing to show a consultant. ചികിത്സയ്ക്കായിട്ട് വരുന്ന പേഷ്യൻസ്,
അല്ലെങ്കിൽ ആ കൺസൾട്ടന്റിന് കാണാനായിട്ട് വരുന്ന പേഷ്യൻസിനെയൊക്കെ രജിസ്റ്റർ ചെയ്യുക. നമുക്കിപ്പോ ഡോക്ടറിനെ കാണണം, അപ്പൊ അത് രജിസ്റ്റർ ചെയ്യണം. പിന്നെ ട്രീറ്റ്മെന്റിനായിട്ട് ചെല്ലണം, ഇപ്പൊ ഡോക്ടറിനെ കണ്ടിട്ട് പിന്നീട് ട്രീറ്റ്മെന്റിനായിട്ടൊക്കെ ചെല്ലാനും അങ്ങനെ വരുന്ന പേഷ്യൻസിനെ ആൻഡ് ഓർ വില്ലിംഗ് ടു ഷോ എ കൺസൾട്ടന്റ്, കൺസൾട്ടന്റിന് തയ്യാറായിട്ട് വരുന്ന കൺസൾട്ട് ചെയ്യാൻ വരുന്ന പേഷ്യൻസിനെയൊക്കെ എന്ത് ചെയ്യണം, രജിസ്റ്റർ ചെയ്യുക. ഫസ്റ്റ് ഫംഗ്ഷൻ ആണ് രജിസ്റ്ററിംഗ് ഗസ്റ്റ്. ദ ഹോസ്പിറ്റൽ നീഡ്സ് ടു കീപ് എ കംപ്ലീറ്റ് രജിസ്റ്റർ ഓഫ് ഗസ്റ്റ് എസൻഷ്യൽ ഫോർ അതർ ഡിപ്പാർട്ട്മെന്റ് ആസ് വെൽ. ഓക്കെ, മറ്റുള്ള ഡിപ്പാർട്ട്മെന്റിലേക്കൊക്കെ ഇൻഫർമേഷൻ, ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കാനായിട്ട് ആ ഗസ്റ്റിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ അവിടെ കംപ്ലീറ്റ് രജിസ്റ്റർ അവിടെ കീപ്പ് ചെയ്യണം. ഓക്കെ, ഹോസ്പിറ്റൽ നീഡ്സ് ടു കീപ് എ കംപ്ലീറ്റ് രജിസ്റ്റർ ഓഫ് ഗസ്റ്റ് എസൻഷ്യൽ ഫോർ അതർ ഡിപ്പാർട്ട്മെന്റ്സ് ആസ് വെൽ. മറ്റുള്ള ഡിപ്പാർട്ട്മെന്റിന് ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ അത് കൊടുക്കാൻ പാകത്തിന് ഗസ്റ്റിന്റെ പൂർണ്ണമായിട്ടുള്ള രജിസ്ട്രേഷൻ ഹോസ്പിറ്റലിൽ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. ടു കീപ് എ കംപ്ലീറ്റ് രജിസ്റ്റർ, ടു കീപ് എ കംപ്ലീറ്റ് രജിസ്റ്റർ ഓഫ് ഗസ്റ്റ് എസൻഷ്യൽ ഫോർ അതർ ഡിപ്പാർട്ട്മെന്റ് ആസ് വെൽ. മറ്റുള്ള ഡിപ്പാർട്ട്മെന്റിലേക്ക് ആവശ്യമായിട്ടുള്ള പേഷ്യൻസിന്റെ കംപ്ലീറ്റ് രജിസ്റ്റർ കീപ്പ് ചെയ്യുക. അതെന്തൊക്കെയാന്ന് നോക്കിയാൽ താഴെ മെഡിക്കൽ റെക്കോർഡ്, അഡ്മിഷൻ, അതുപോലെ തന്നെ ബില്ലിംഗ്, വാർഡ് ഓർ ഡയഗ്നോസ്റ്റിക്, പിന്നെ മറ്റുള്ളത് അതേഴ്സ്, അങ്ങനെയുള്ള റെക്കോർഡ്സ് കംപ്ലീറ്റ് രജിസ്റ്റർ കീപ്പ് ചെയ്യുക. സെക്കൻഡ് വരുന്നത് ഡേറ്റ നീഡ് ഫോർ രജിസ്ട്രേഷൻ. സെക്കൻഡ് അല്ല, അതിന്റെ തന്നെ അടുത്ത പോയിന്റ് ആണ് ഡേറ്റ നീഡ് ഫോർ രജിസ്ട്രേഷൻ. രജിസ്ട്രേഷന് ആവശ്യമായിട്ടുള്ള ഡേറ്റാസ് ഒക്കെ കളക്ട് ചെയ്യണം, അതായത് പേഴ്സണൽ ഡേറ്റാസ്, എനി ഇൻഫർമേഷൻ റിലേറ്റിംഗ് ടു ആൻ ഐഡന്റിഫൈഡ് ഓർ ഐഡന്റിഫൈബിൾ നാച്ചുറൽ പേഴ്സൺ. അതായത് എനിക്ക് പേഴ്സണൽ ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ നെയിം, അഡ്രസ്, ഫോൺ നമ്പർ തുടങ്ങിയ ഒരു പേഴ്സണൽ ഡേറ്റാസ് അവിടെ കളക്ട് ചെയ്യണം രജിസ്ട്രേഷനിൽ. അപ്പൊ രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ട ഡേറ്റാസ് ആണ് പറഞ്ഞിരിക്കുന്നത്. പേഴ്സണൽ ഡേറ്റയിൽ വരുന്നതാണ് ഏതൊക്കെയാണ്, നെയിം വരും, അഡ്രസ്, ഫോൺ നമ്പർ, അങ്ങനെ നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള പേഴ്സണൽ ഡേറ്റ കളക്ട് ചെയ്യുക. അത് രജിസ്റ്റർ ചെയ്യുക, രജിസ്ട്രേഷൻ ആവശ്യമായിട്ടുള്ള ഡേറ്റാസ് കളക്ട് ചെയ്യണം. പിന്നെ രണ്ടാമത്തെയാണ് ഇൻഫർമേഷൻ ടു ദ ഗസ്റ്റ്, ഗസ്റ്റിനുള്ള ഇൻഫർമേഷൻസ് കൊടുക്കണം. ഓക്കെ, അത് ഫസ്റ്റ് പറഞ്ഞ താരിഫ്, താരിഫ് എന്ന് വെച്ചാൽ റേറ്റ്, ഇവിടുത്തെ ഓരോ ട്രീറ്റ്മെന്റിന്റെയും ഓരോ ട്രീറ്റ്മെന്റിന്റെയും ഒക്കെ ഉള്ള റേറ്റ് കാര്യങ്ങൾ അങ്ങനെയുള്ളതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണം. സീനിയർ സിറ്റിസൺ ക്ലബ്ബ്, സീനിയർ സിറ്റിസൺ ക്ലബ്ബ് എന്ന് വെച്ചാൽ 60 വയസ്സിന് മുകളിലുള്ളവർക്ക്, 80 വയസ്സിന് ഉള്ളിലും അങ്ങനെയുണ്ട് കേട്ടോ. ഒരു ആ അതിന്റെ ഒരു ഏജ് പറയുന്നത് 60 വയസ്സിന് മുകളിലേക്കും പിന്നെ അതുപോലെ തന്നെ 80 വയസ്സിന് താഴെയുള്ള സീനിയർ സിറ്റിസൺ ക്ലബ്ബ്, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഒക്കെ ഒന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കണം. അത് ആണെന്ന് അവർക്കൊരു ഫ്രണ്ട്ലി ആയിട്ടുള്ളതും ഒരു നല്ലൊരു പ്ലേസ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥലമാണ് സീനിയർ സിറ്റിസൺ ക്ലബ്ബ് എന്ന് പറയുന്നത്, ആ ഒരു ക്ലബ്ബ്. അപ്പൊ അതിന്റെ അതിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ഒക്കെ ഗസ്റ്റിന് പാസ് ചെയ്യണം. പിന്നെ അതർ പാക്കേജസ്, മറ്റുള്ള ഹോസ്പിറ്റലിലുള്ള പാക്കേജുകൾ ഇല്ലേ, എന്തെങ്കിലും ട്രീറ്റ്മെന്റിനൊക്കെ ഓരോ പാക്കേജുകളായിട്ട് വരുന്ന അങ്ങനെയുള്ള മറ്റുള്ള പാക്കേജുകളെ കുറിച്ച് ഇൻഫർമേഷൻ കൊടുക്കണം. അതർ ഇൻവെസ്റ്റിഗേഷൻ, ലബോറട്ടറി, ഡയഗ്നോസ്റ്റിക് മുതലായ മറ്റുള്ള ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ പാസ് ചെയ്യണം. പിന്നെ എമർജൻസി ഓർ ഇൻപേഷ്യൻസ്, എമർജൻസി ആണോ, ഇൻപേഷ്യൻസ് ആണോ, അവിടെ അഡ്മിറ്റ് ചെയ്യേണ്ടതാണോ, എമർജൻസി ആണോ എന്നുള്ള ഇൻഫർമേഷൻസ് ഒക്കെ നമുക്ക് ഗസ്റ്റിനുള്ള ഇൻഫർമേഷൻസ് അങ്ങനെ കൊടുക്കാം. താരിഫ്, സീനിയർ സിറ്റിസൺ ക്ലബ്ബ്, അതർ പാക്കേജുകൾ, അതർ ഇൻവെസ്റ്റിഗേഷൻ, ലബോറട്ടറി ഓർ ഡയഗ്നോസ്റ്റിക്, എമർജൻസി ഓർ ഇൻപേഷ്യന്റ്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ക്യാഷ് കളക്ഷൻ. ക്യാഷ്, പൈസ കളക്ട് ചെയ്യുക, അതൊരു നെക്സ്റ്റ് ഒരു ഫ്രണ്ട് ഓഫീസിന്റെ ഫംഗ്ഷനിൽ വരുന്നതാണ്. നോക്കി, ദ രജിസ്റ്റേർഡ് എമൗണ്ട് ടു ബി കളക്റ്റഡ് ഫ്രം ദ ഗസ്റ്റ് ആൻഡ് ഷുഡ് ബി ഡെപ്പോസിറ്റഡ് ടു ദ ക്യാഷ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ബിഫോർ ക്ലോസിംഗ് ദ കൗണ്ടർ ഓർ കൗണ്ടർ ഹാൻഡ് ഓവർ ടു അനദർ പേഴ്സൺ. നോക്കി, ഗസ്റ്റിൽ നിന്നുള്ള എത്ര എമൗണ്ട് ആണ്, അവർക്ക് ഒരു ബില്ലായിട്ട് വരുമല്ലോ, അപ്പൊ അങ്ങനെ പിന്നെ അതുപോലെ രജിസ്റ്റേർഡ് എമൗണ്ട്,
രജിസ്ട്രേഷൻ എമൗണ്ട്, ഓരോ ഇതിനെ രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിനൊരു ഫീസ് ഉണ്ടല്ലോ, അപ്പൊ അങ്ങനെയുള്ള രജിസ്റ്റേർഡ് എമൗണ്ട് ടു ബി കളക്റ്റഡ് ഫ്രം ദ ഗസ്റ്റ്, ഗസ്റ്റിൽ നിന്ന് രജിസ്റ്റേർഡ് എമൗണ്ടുകൾ കളക്ട് ചെയ്യുക. അത് ഷുഡ് ബി ഡെപ്പോസിറ്റ് ടു ദ ക്യാഷ്, ആ ക്യാഷിലേക്ക് അത് അവർക്കുടെ ആ കണക്കിലേക്ക് അത് ഡെപ്പോസിറ്റ് ചെയ്യുക. ആ എൻഡ് ഓഫ് ദ ഡേ, ആ ദിവസത്തിന്റെ അവസാനം, ബിഫോർ ക്ലോസിംഗ് ദ കൗണ്ടർ, ആ കൗണ്ടർ ക്ലോസ് ചെയ്യുന്നതിന് മുൻപിന് അല്ലെങ്കിൽ ആ അതിന്റെ ആ ഡേയുടെ അവസാനം അത് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഹാൻഡ് ഓവർ ടു അനദർ പേഴ്സൺ, മറ്റുള്ളവർക്ക് ആ ഹാൻഡ് ഓവർ ചെയ്യുന്നതിന് മുന്നേ ഈ ഡേറ്റാസ്, ഈ അവിടെ കളക്ട് ചെയ്ത ക്യാഷും കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ട് ആ സെറ്റ് ചെയ്യണം, അത് അവർക്കുടെ ആ രജിസ്റ്ററിലേക്ക് അത് ഡെപ്പോസിറ്റ് ചെയ്യണം. അപ്പൊ ഫസ്റ്റ് ഡ്യൂട്ടി ഷിഫ്റ്റ് 10 to 6 അല്ലെങ്കിൽ 7 to 6 ഒരാളാണെങ്കിൽ, അപ്പൊ അയാൾ അന്ന് വന്ന അവിടെ ഹോസ്പിറ്റലിൽ രജിസ്റ്റർ ചെയ്ത എത്ര ഫീസ്, ക്യാഷ് എത്രയാന്നുള്ളതൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ അയാൾ ഷിഫ്റ്റ് കഴിഞ്ഞ് നെക്സ്റ്റ് 6 മണിക്ക് അടുത്ത ഷിഫ്റ്റ് കയറിനേക്കായി മുന്നേ തന്നെ എന്ത് ചെയ്യണം, അന്നത്തെ ആ ഫുള്ള് ടോട്ടല് എത്ര രൂപ അവിടെ കിട്ടി എന്നുള്ളത് അത് ആ രജിസ്റ്ററിലേക്ക് അവിടെ ക്യാഷിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞേക്കണം, അല്ലെങ്കിൽ ആ ഡേയുടെ അവസാനം. ഓക്കെ, ദ എൻഡ് ഓഫ് ദ ഡേ ഓർ ബിഫോർ ക്ലോസിംഗ് ദ കൗണ്ടർ ഹാൻഡ് ഓവർ ടു അനദർ പേഴ്സൺ, മറ്റുള്ളവർക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നതിന് മുന്നേ അത് ആ കിട്ടുന്ന ആ രജിസ്റ്റേർഡ് എമൗണ്ട് ക്യാഷിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യണം. നെക്സ്റ്റ് 4th ഇൻഫർമേഷൻ ഓർ എൻക്വയറി ഹാൻഡിലിംഗ്. ഇൻഫർമേഷൻ പല ഇത് ഇൻഫർമേഷൻസും കൊടുക്കേണ്ടി വരും അവിടെ. പിന്നെ അതുപോലെ തന്നെ എൻക്വയറി, അന്വേഷണങ്ങൾ, പല നമുക്ക് അറിയില്ലാത്ത കാര്യങ്ങൾ നമുക്ക് റിസപ്ഷനിൽ ചെന്ന് അന്വേഷിച്ച് മനസ്സിലാക്കാം. അപ്പൊ എൻക്വയറി ഹാൻഡിലിംഗ് അതൊക്കെ കൈകാര്യം ചെയ്യണം. ഇൻഫർമേഷൻ എൻക്വയറി ഹാൻഡിലിംഗ്. ഓക്കെ, അതിനകത്തൊരു ഇതാ പറഞ്ഞേക്കുന്നത്, റൂഡ്നെസ് ഈസ് എ വീക്ക് പേഴ്സൺ അറ്റംപ്റ്റ് അറ്റ് സ്ട്രെങ്ത്. റൂഡ്നെസ് എന്താ മീനിങ്? റൂഡ്നെസ് എന്ന് പറയുന്ന റൂഡ്നെസ് മലയാളം എന്താ? റൂഡ്നെസ് ഒരു പരുഷത, അല്ലെങ്കിൽ പരുക്കൻ ഭാഷ. പരുഷത എന്നത് ഒരു ദുർബല വ്യക്തിയുടെ ശക്തിയുടെ ശ്രമമാണെന്ന് പറഞ്ഞേക്കുന്നത്. ജസ്റ്റ് സ്പോർട്സ് പോലെ അവിടെ തന്നേക്കുന്നു കേട്ടോ. റൂഡ്നെസ് ഈസ് എ വീക്ക് പേഴ്സൺ അറ്റംപ്റ്റ് അറ്റ് സ്ട്രെങ്ത്. പരുഷത എന്നത് ഒരു ദുർബല വ്യക്തിയുടെ ശക്തിക്കായിട്ടുള്ള ശ്രമമാണ്. അതിനകത്ത് പറഞ്ഞ ബി കൺസിഡറേറ്റ് ഫ്രണ്ട്ലി ആൻഡ് കേഴ്സിയസ്. അപ്പൊ എങ്ങനെയാ നമുക്ക് അവിടെ ഈ അവര് ഇൻഫർമേഷൻ ഒക്കെ കൊടുക്കുമ്പോഴും എൻക്വയറി, ചില ആളുകളൊക്കെ റിസപ്ഷനിൽ എൻക്വയറി അന്വേഷണമായിട്ട് വരുമല്ലോ. അപ്പൊ അങ്ങനെയുള്ളവരെ ബി കൺസിഡർ, അവരെ കൺസിഡർ ചെയ്യണം. ഫ്രണ്ട്ലി, നല്ല ഫ്രണ്ട്ലി ആയിട്ട്, അവരോട് നല്ല ഫ്രണ്ട്ലി ആയിട്ട് അവരെ കൺസിഡർ ചെയ്യണം. ആൻഡ് കേഴ്സിയസ്, അവർക്ക് നല്ല പരിഗണനയും സൗഹൃദവും മര്യാദയൊക്കെ പാലിക്കണം. നമ്മൾക്ക് അറിയില്ലാത്ത കാര്യം നമ്മൾ ചോദിക്കാൻ വേണ്ടിയാ ചെല്ലുന്നത്. അപ്പൊ ചില ആളുകളൊക്കെ നമ്മൾ ചോദിച്ചു കഴിയുമ്പോൾ നമ്മൾ ദേഷ്യപ്പെടും. അങ്ങനെ പറ്റുമോ? റിസപ്ഷനിൽ ഇരിക്കുന്ന ആളോ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പൊ ആരെപ്പ ചോദിച്ചു കഴിഞ്ഞാലും അതിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു മറുപടി നല്ല ഫ്രണ്ട്ലി ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരാളായിരിക്കണം. അയാളെ ഡിപ്പെൻഡ് ചെയ്താണ് ആ ഹോസ്പിറ്റലിലും മറ്റുള്ള ഇതിരിക്കുന്നത്. ഫസ്റ്റ് ചെല്ലുന്ന സ്ഥലമാണ്, ഫസ്റ്റ് നന്നായിട്ട് നമ്മളോട് ഇടപെട്ടില്ലെങ്കിൽ നമുക്ക് അവിടെ ഇഷ്ടാവില്ല അല്ലെ. നമ്മൾ ചെല്ലുമ്പോ നമ്മൾ അത് കൺസിഡർ ചെയ്തില്ല, നമ്മുടെ കാര്യങ്ങൾ ചോദിച്ചില്ല, അല്ലെങ്കിൽ എന്താന്നുള്ളത് നമുക്കൊരു ക്ലിയർ കിട്ടിയില്ലെങ്കിൽ നമുക്ക് ആ ഹോസ്പിറ്റലിനെ കുറിച്ച് ഒരു മതിപ്പില്ല. അപ്പൊ നമ്മളാണിങ്ങനെ ചെന്നിട്ട് പറയോ, അവിടെ ചെന്നിട്ട് ആരും നോക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു മര്യാദ ഇല്ലാതെ പെരുമാറുന്ന, അങ്ങനെ ഒരു നെഗറ്റീവ് ഒരു ഇതായിരിക്കും ആ ഹോസ്പിറ്റലിന് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ഇരിക്കുന്ന സ്റ്റാഫുകള് എങ്ങനെ പെരുമാറണം, എല്ലാവരെയും കൺസിഡർ ചെയ്യണം, നല്ല ഫ്രണ്ട്ലി ആയിട്ട് എല്ലാവരെയും കൺസിഡർ ചെയ്യുക. അതുപോലെ തന്നെ കേഴ്സിയസ്, മര്യാദയോടുകൂടി പരിഗണനയും മര്യാദയൊക്കെ കൊടുക്കണം. പിന്നെ അടുത്ത സെക്കൻഡ്, പ്രാക്ടീസ് കേഴ്സ്ലി, സേ പ്ലീസ്. ഇടത്ത് നോക്കി രണ്ടാമത്തെ, മര്യാദ പരിശീലിപ്പിക്കുക. അതെന്താണ്? ഒരു നമ്മളൊരു എന്താ പറയാ, ഒരു മര്യാദയോടുകൂടി, കേഴ്സി എന്ന് വെച്ചാൽ മര്യാദ, ഒരു മര്യാദ പരിശീലിപ്പിക്കുക. അപ്പൊ മര്യാദ ശീലിക്കുക, ഒരു അവരോട് നല്ലൊരു പൊളൈറ്റ് ആയിട്ടും
അവരോട് അതിന് സേ പ്ലീസ്, നമ്മൾ ആ ഒരു മൈൻഡോട് കൂടി അവരോട് ഇടപെടുക. എക്സ്പ്ലെയിൻ, പിന്നെ അതുപോലെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുക, ഡു ഇറ്റ് പേഷ്യന്റ്ലി, ക്ഷമയോട് കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമ്മൾ ചോദിക്കുമ്പോൾ കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരിക, അത് ക്ഷമയോട്. ചില ആളുകൾ ഇപ്പൊ എല്ലാവർക്കും ഒരു പ്രാവശ്യം കേട്ടാൽ മനസ്സിലാവണമെന്നില്ല, അപ്പൊ ഒന്നുകൂടി ചിലപ്പോൾ ചോദിക്കാം. അപ്പൊ ഒന്നോ രണ്ടോ പ്രാവശ്യം നമ്മളോട് ചോദിച്ചാലും നമ്മൾ അവിടെ അവരോട് നല്ല എന്താ പറയാ ക്ഷമയോട് കൂടി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അവർക്ക്. എക്സ്പ്ലെയിൻ, ഡു ഇറ്റ് പേഷ്യന്റ്ലി, അവരെ വിശദീകരിക്കുക, നമുക്ക് അവരുടെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. അവരെ എന്ത് ഇൻഫർമേഷൻ ആണോ അവർക്ക് കൊടുക്കേണ്ടത്, അവരെ അല്ലെങ്കിൽ നമ്മളോട് എന്ത് കാര്യമാണോ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് കാര്യമാണോ നമ്മളോട് ചോദിക്കണേ എന്നുള്ളത് അത് വളരെ പൊളൈറ്റ് ആയിട്ടും നമ്മൾ നല്ലൊരു ഫ്രണ്ട്ലി ആയിട്ടും അവരോട് കാര്യങ്ങളൊക്കെ ഒന്ന് വിശദീകരിച്ചു കൊടുക്കുക. അതിനോടൊപ്പം തന്നെ ക്ഷമയോടുകൂടി ചെയ്യുക. ചില ആളുകൾ ഒരു പ്രാവശ്യം പറഞ്ഞ രണ്ടാമത്തെ പ്രാവശ്യം ദേഷ്യപ്പെടുന്ന ടൈപ്പ് ഉണ്ട്, അങ്ങനെയുള്ളവർക്കൊന്നും റിസപ്ഷനിൽ പറ്റില്ല. നമ്മളെപ്പോ ആര് വന്ന് എൻക്വയറി നടത്തിയാലും അല്ലെ, ഹോസ്പിറ്റലിൽ ചെയ്യുമ്പോ അങ്ങനെ റിസപ്ഷനിസ്റ്റ് അവരങ്ങനെയല്ലേ ഇടപെടുന്നേ അല്ലേ? ഫ്രണ്ട് ഓഫീസിൽ ഇരിക്കുന്നവര് ഹോസ്പിറ്റലിൽ മാത്രമല്ല കേട്ടോ, അല്ലാതെ ഏത് സ്ഥലങ്ങളിലും ഫ്രണ്ട് ഓഫീസിൽ ഇരിക്കുന്നവര് നല്ലൊരു ആറ്റിറ്റ്യൂഡ് അല്ലേ അവര് നമ്മളോട് കാണിക്കുന്നെങ്കിലല്ലേ നമുക്ക് അതിനെ കുറിച്ച് ഒരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു ഇതുണ്ടാവുള്ളൂ. ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ അങ്ങനെയല്ലേ, അവര് നമ്മൾ എന്തെങ്കിലും ചോദിച്ച് നമ്മളൊരു ഇൻഫർമേഷൻ ചോദിച്ച് നമ്മളോട് ദേഷ്യപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ആ ഇനി എന്നാ ഹോസ്പിറ്റലിലേക്ക് പോകാന്ന് പറയും അല്ലെ, നമുക്ക് ആ ഒരു ഇതാവില്ല. അപ്പൊ അതുകൊണ്ട് അവര് നല്ല രീതിയിൽ നമ്മളോട് പെരുമാറണം. എക്സ്പ്ലെയിൻ, ഡു ഇറ്റ് പേഷ്യന്റ്ലി, ഇങ്ങനെയാണ് നമ്മൾ ക്ഷമയോടുകൂടി കാര്യങ്ങൾ വ്യക്തമാക്കി എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ. നെക്സ്റ്റ്, അക്കോമഡേറ്റ് ദ അതർ വ്യൂ പോയിന്റ്സ്, മറ്റുള്ള കാഴ്ചപ്പാടുകൾ അക്കോമഡേറ്റ് ചെയ്യുക, ഉൾക്കൊള്ളുക. അപ്പൊ അവരിൽ നിന്ന് പേഷ്യൻസിൽ നിന്ന് തന്നെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ പറയുവാണെങ്കിൽ അത് നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അതെന്ത് ചെയ്യുക, അക്കോമഡേറ്റ് ചെയ്യുക. ഓക്കെ, മറ്റുള്ള കാഴ്ചപ്പാടുകളൊക്കെ ഉൾക്കൊള്ളുക. നെക്സ്റ്റ് ആണ് അലോ ക്രിറ്റിസിസം, ക്രിറ്റിസിസം അനുവദിക്കുക, വിമർശനങ്ങൾ അനുവദിക്കുക. അപ്പൊ നമ്മൾ എന്തെങ്കിലും കംപ്ലൈൻസ് ആയിട്ടാണ് ഒരു പേഷ്യന്റ് അവിടെ ചെല്ലുന്ന ഫ്രണ്ട് ഓഫീസിൽ ചെല്ലെങ്കിൽ നമ്മളത് അവരെ പറയാനായിട്ട് തന്നെ അനുവദിക്കുക. അവർക്ക് എന്താണ് പ്രശ്നം എന്നുള്ളത് വളരെ വ്യക്തതയോടുകൂടി നമ്മളത് വളരെ ക്ഷമയോടുകൂടി കേൾക്കാൻ നമുക്ക് അവർക്ക് എന്താ പറയാ അവർക്കൊരു അവസരം കൊടുക്കണം. അലോ ക്രിറ്റിസിസം, ക്രിറ്റിസിസം അനുവദിക്കുക, വിമർശനം അനുവദിക്കുക. ഓക്കെ, ഇതാണ് ഇൻഫർമേഷൻ എൻക്വയറി ഹാൻഡിലിംഗില് അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പോയിന്റ്സ് ആണ് കേട്ടോ. എന്തെങ്കിലും ഇൻഫർമേഷൻ കൊടുക്കുമ്പോഴും ആരെങ്കിലും പേഷ്യൻസ് ഒക്കെ എൻക്വയറി ആയിട്ട് വരുമ്പോഴും അവിടെ റിസപ്ഷനിസ്റ്റ് അല്ലെങ്കിൽ ഫ്രണ്ട് ഓഫീസില് അവര് ചെയ്യേണ്ട കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. വി കൺസിഡർ ഫ്രണ്ട്ലി ആൻഡ് കേഴ്സിയസ്, പ്രാക്ടീസ് കേഴ്സി, സേ പ്ലീസ്, എക്സ്പ്ലെയിൻ, ഡു ഇറ്റ് പേഷ്യന്റ്ലി, അക്കോമഡേറ്റ് ദ അതർ വ്യൂ പോയിന്റ്സ്, മറ്റുള്ള കാഴ്ചപ്പാടുകൾ അക്കോമഡേറ്റ് ഉൾക്കൊള്ളുക, അലോ ക്രിറ്റിസിസം, ക്രിറ്റിസിസം വിമർശനങ്ങൾ അനുവദിക്കുക. എന്തെങ്കിലും വിമർശനമായിട്ട് വന്നെങ്കിൽ അത് അവരെ പറയാൻ തന്നെ അനുവദിക്കണം. ഓക്കെ, ക്ലിയർ ആയില്ലേ പോയിന്റ്സ്? ക്ലിയർ ആയില്ലേ? ക്ലിയർ ആണ് മിസ്. ഓക്കെ, നെക്സ്റ്റ് റിപ്പോർട്ട് മേക്കിംഗ് ആണ്, റിപ്പോർട്ട് ഉണ്ടാക്കുക. സെൻസസ് റിപ്പോർട്ട്, ഇടയ്ക്കിടയ്ക്ക് സെൻസസ് ഒക്കെ എടുക്കില്ലേ, അങ്ങനെയുള്ള റിപ്പോർട്ട്, സെൻസസ് റിപ്പോർട്ടുകളോ മറ്റുള്ള റിപ്പോർട്ട്സുകളൊക്കെ ഉണ്ടാക്കുക. അപ്പൊ അത്രയാണ് നമ്മളൊരു ഫ്രണ്ട് ഓഫീസിന്റെ ഫംഗ്ഷൻ ആയിട്ട് വരുന്നത് കേട്ടോ. ഫംഗ്ഷൻസ് ഓഫ് ഫ്രണ്ട് ഓഫീസ്: രജിസ്ട്രേഷൻ, ഇൻഫർമേഷൻ ടു ദ ഗസ്റ്റ്, ക്യാഷ് കളക്ഷൻ, ഇൻഫർമേഷൻ ഓർ എൻക്വയറി ഹാൻഡിലിംഗ്, റിപ്പോർട്ട് മേക്കിംഗ്. ഇനി നെക്സ്റ്റ് നമ്മൾക്ക് നോക്കാനുള്ളത്, നിങ്ങൾക്ക് അതൊന്ന് റീഡ് ചെയ്ത് നോക്കണോ? റീഡ് ചെയ്യണോ? എന്തെങ്കിലും മനസ്സിലാവാതെയുണ്ടോ? അല്ലെങ്കിൽ അടുത്തതിലേക്ക് പോകാം നമുക്ക്. ഇന്നിപ്പോ നമുക്ക് ഒരു മണിക്കൂറോ നീക്കാം മണിക്കൂറോളം ക്ലാസ് എടുക്കാം, ഇന്ന് തീർക്കൂന്ന് എനിക്ക് തോന്നണില്ല. അല്ലെങ്കിൽ ഇതിന്റെ തീരാനം ഉണ്ടെങ്കിൽ നെക്സ്റ്റ് നാളെ കൂടി ഉണ്ടാവും കേട്ടോ നിങ്ങക്ക്. അങ്ങനെയാണെങ്കിൽ നാളെ കൂടി ക്ലാസ് ഉണ്ടാവും, അതും കൂടി എല്ലാവരും അറ്റൻഡ് ചെയ്യണം കേട്ടോ. ക്ലാസ് കൂടി കേൾക്കണം, എന്നാലാണ് നിങ്ങളുടെ ടോപ്പിക് അങ്ങ് കഴിയുള്ളൂ. ആ പറഞ്ഞോ. ഇൻഫർമേഷൻസ് ടു ദി ഗസ്റ്റിൽ ടാരിഫ് ഇല്ല, അതൊന്നുകൂടെ പറയാമോ? ഒരു നെറ്റ്വർക്ക് ഇഷ്യൂ കാരണം ശരിക്ക് കേട്ടില്ല. നിമിഷ പറഞ്ഞോ. ടാരിഫ് പറഞ്ഞില്ലേ മിസ്, രണ്ടാമത്തെ അതിൽ വരുന്നുണ്ടല്ലോ, അതൊന്നുകൂടെ പറയാം, ഞാൻ കേട്ടില്ലായിരുന്നു. ഇതല്ലേ ഇൻഫർമേഷൻ ടു ദ ഗസ്റ്റ്, ഗസ്റ്റിനുള്ള ഇൻഫർമേഷൻ അല്ലേ?
അതെ അതെ. ആ ഓക്കെ, അപ്പൊ നമ്മള് ഈ ഫ്രണ്ട് ഓഫീസിന്റെ ഫംഗ്ഷൻസ് ആ പറയണേ കേട്ടോ. അപ്പൊ അതിനകത്ത് ഫസ്റ്റ് നമ്മള് രജിസ്ട്രേഷൻ, അവിടെ എന്താണ് പേഷ്യൻസ് ട്രീറ്റ്മെന്റിനായിട്ട് വന്ന പേഷ്യൻസിനെ ആണെങ്കിലും അല്ലെങ്കിൽ കൺസൾട്ടന്റിന് വന്ന പേഷ്യൻസിനെയാണ് രജിസ്റ്റർ ചെയ്യുക. പിന്നെ രണ്ടാമത്തേതാണ് ഇൻഫർമേഷൻ ടു ദ ഗസ്റ്റിനുള്ള ഇൻഫർമേഷൻസ് കൊടുക്കണം. അതാണ് രണ്ടാമത്തെ ഫ്രണ്ട് ഓഫീസിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞത്. അതിനാണ് താരിഫ് വരുന്നത്. താരിഫ് എന്ന് വെച്ചാൽ റേറ്റ്. ഇപ്പൊ നമ്മളൊരു ട്രീറ്റ്മെന്റിന് വേണ്ടി നമ്മൾ ചെല്ലുവാണെങ്കിൽ അപ്പൊ ആ ചികിത്സയ്ക്ക് വേണ്ട റേറ്റ് എത്രയാണ് എന്നുള്ളതൊക്കെ ഒന്ന് പറയണം. ഇന്ന ഇതാണ് ട്രീറ്റ്മെന്റ്, ഇപ്പൊ ഇന്ന ഒരു സർജറിയാണ് ചെയ്യേണ്ടത്, അപ്പൊ അതിന് ഇത്ര രൂപയാകും, അത്ര റേറ്റ് ആകും എന്നുള്ളത് ആ ഒരു പേഷ്യന്റിന് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഇത്രയാകും എന്നുള്ളത് നമ്മൾ ഓരോന്നിനും ഫിക്സഡ് ആയിട്ടുള്ള റേറ്റ് ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ള അത് ആ ഇൻഫർമേഷൻ, അങ്ങനെയുള്ള ഇൻഫർമേഷൻ റേറ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഇൻഫർമേഷൻ കൊടുക്കണം. പിന്നെ രണ്ടാമത്തെയാണ് സീനിയർ സിറ്റിസൺ ക്ലബ് എന്ന് പറഞ്ഞത്. അതായത് 60 വയസ്സിനും ഒരു 80 വയസ്സിനും ഇടയിലുള്ള ആളുകൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ക്ലബാണ് സീനിയർ സിറ്റിസൺ ക്ലബ് എന്ന് പറയുന്നത്. അവിടെ ഫ്രണ്ട്ലി വെൽക്കമിംഗ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ പ്രൊവൈഡ് ചെയ്യുന്ന ഇതാണ്. അപ്പൊ അതുമായിട്ടുള്ള ഇൻഫർമേഷൻ അവർക്ക് കൊടുക്കണമെങ്കിൽ പാസ് ചെയ്യാം. പിന്നെ മറ്റുള്ള പാക്കേജുകൾ, ഹോസ്പിറ്റൽസിൽ നമ്മൾ ട്രീറ്റ്മെന്റിന് ചില പാക്കേജുകളായിട്ടൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പൊ അങ്ങനെയുള്ള പാക്കേജുകളെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. പിന്നെ മറ്റുള്ള ഇൻവെസ്റ്റിഗേഷൻ, ലാബോറട്ടറി ഡയഗ്നോസ്റ്റിക് മുതലായ ഇൻവെസ്റ്റിഗേഷൻസ് അത് കൊടുക്കാം. പിന്നെ എമർജൻസി ഓർ ഇൻ പേഷ്യൻസ്, എമർജൻസി ഇതിന്റെ ഇതാണോ അത് ഇൻ പേഷ്യന്റ് അഡ്മിറ്റഡ് പേഷ്യന്റിന്റെ ഇത് അങ്ങനെയുള്ളതൊക്കെ അവർക്കൊക്കെ ഒരു ഇൻഫർമേഷൻ, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷൻസ് കൊടുക്കാന്ന് പറഞ്ഞു. പിന്നെ അടുത്തൊരു ഫംഗ്ഷനാ പറഞ്ഞത് ക്യാഷ് കളക്ട് ചെയ്യുക. ഓക്കെ, അത് കളക്ട് ചെയ്യുന്ന ക്യാഷ് ആ ഒരു രജിസ്ട്രേഷനിൽ ഇരിക്കുന്ന ആ സ്റ്റാഫ് ആ ഡേയുടെ അവസാനോ അല്ലെങ്കിൽ മറ്റുള്ള ഒരാൾക്ക് ഹാൻഡ് ഷിഫ്റ്റ് അല്ലേ, അപ്പൊ ഒരാളുടെ ഷിഫ്റ്റ് കഴിഞ്ഞ് അടുത്ത ആൾക്ക് ഷിഫ്റ്റിലേക്ക് കയറുമ്പോഴേക്കും അവർക്ക് അടുത്ത ആൾക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നതിന് മുന്നേ ആ അന്ന് എത്ര രൂപ വന്നിട്ടുണ്ട് ആ കണക്ക് ക്ലോസ് ചെയ്തിട്ട് അത് അവർക്കടെ ആ ക്യാഷിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുക. പിന്നെ അടുത്താണ് ഇൻഫർമേഷൻ എൻക്വയറി ഹാൻഡിലിംഗ്. അതിലാണ് നമ്മൾ പറഞ്ഞത് ഇൻഫർമേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും എൻക്വയറി ആയിട്ട് വരുമ്പോൾ അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യട്ടെ എന്നുള്ളത് പറഞ്ഞു. പിന്നെ ലാസ്റ്റാണ് റിപ്പോർട്ട് മേക്കിംഗ്. റിപ്പോർട്ട് മേക്കിംഗിൽ എന്താ സെൻസസ് റിപ്പോർട്ടുകൾ മറ്റുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ടാക്കുക. ഇത്രയാണ് പറഞ്ഞത് കേട്ടോ. ഇനി നെക്സ്റ്റ്, ഡു യു നോ വൈ ദ കസ്റ്റമർ ലീവ്? എങ്ങനെയാണ് കസ്റ്റമർ ലീവ് ആവുന്നത്, ഒരു ഹോസ്പിറ്റലിൽ നിന്ന് കസ്റ്റമർ ലീവ് ആവുന്നത് എങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്? അതിന് 1% ഡൈ, 1% ആളുകൾ മരിക്കുമ്പോൾ അവിടുന്ന് ലീവ് ആവും. ഓക്കെ, നമ്മുടെ ഈ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് കസ്റ്റമർ എന്ന് പറഞ്ഞാൽ ആരാ? കസ്റ്റമർ ആരാ? പേഷ്യൻസ്. അപ്പൊ പേഷ്യൻസ് എങ്ങനെയാ ലീവ് ചെയ്യണെന്നോ പറഞ്ഞേക്കുന്നത് കേട്ടോ. 15 points ആയിട്ട് കൊടുത്തിട്ട് 1% ഡൈ, 1%. ഇപ്പൊ വയസ്സായിട്ട് അല്ലെങ്കിൽ മറ്റുള്ള സീരിയസ് ആയിട്ട് രോഗങ്ങളായിട്ട് വരുന്ന പേഷ്യൻസ് അവര് ലീവ് ചെയ്യണത് എങ്ങനെയാ? ഡൈ ആയി കഴിയുമ്പോ 1% ഡൈ ആകുമ്പോഴും പിന്നെ 3% മൂവ് അവേ, അവിടെ നിന്ന് അകന്നു പോകുമ്പോഴും. അതായത് ഇപ്പൊ പല കാര്യങ്ങളുണ്ടാവും, വീട്ടിലേക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ വേറെ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോഴോ അങ്ങനെ അവിടുന്ന് മൂവ് ചെയ്യുമ്പോഴും 3% പേഷ്യൻസും ലീവ് ചെയ്യുന്നു. പിന്നെ അടുത്ത 5% ഡെവലപ്പ് അതർ റിലേഷൻഷിപ്പ്, മറ്റുള്ള റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്യുന്നവരുടെ 5% ലീവ് ആയി പോകുന്നു. അതർ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞ ഇതുപോലെ തന്നെ ഇനി വേറെ ഉള്ള ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്ത അവരുടെ റിലേറ്റീവ്സ് ആണെങ്കിലും അല്ലെങ്കിൽ പറഞ്ഞോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ആ ഹോസ്പിറ്റലിൽ നിന്ന് ലീവ് ചെയ്യാൻ പറ്റും. ഡെവലപ്പ് അതർ റിലേഷൻഷിപ്പ്, മറ്റുള്ള റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്യുന്നതിലൂടെ 5% ലീവ് ആവുന്നു. പിന്നെ 9% ലീവ് ഫോർ കോമ്പറ്റീറ്റീവ് റീസൺസ്, മറ്റുള്ള 9% ലീവ് ചെയ്യുന്നത് കോമ്പറ്റീറ്റീവ് റീസൺ, മത്സരബുദ്ധി കോമ്പറ്റീറ്റീവ് എന്ന് വെച്ചാൽ മത്സരബുദ്ധി ഉള്ള കാരണങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ കോമ്പറ്റീഷൻസ് ഇതാണെങ്കിൽ ഇപ്പൊ ഹോസ്പിറ്റൽസ് തമ്മിലുള്ള കോമ്പറ്റീഷൻസോ അങ്ങനെ എന്തെങ്കിലും ആവാം. കോമ്പറ്റീറ്റീവ് റീസൺസ് കൊണ്ട് 9% ആ ഹോസ്പിറ്റലിൽ നിന്ന് ലീവ് ചെയ്യുന്നുണ്ട്. 14% ആർ ഡിസ്സാറ്റിസ്ഫൈഡ് വിത്ത് ദ പ്രോഡക്റ്റ് ഓർ സർവീസസ്. ഓക്കെ, 14% ആളുകളും ഹോസ്പിറ്റലിൽ നിന്ന് ലീവ് ചെയ്യുന്ന എന്തുകൊണ്ടാ? ഡിസ്സാറ്റിസ്ഫാക്ഷൻ, അവർക്ക് സംതൃപ്തി ഇല്ലാത്തതുകൊണ്ട്, അവിടുത്തെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ അവര് തരുന്ന സേവനങ്ങൾ സർവീസുകളില് സംതൃപ്തി ഇല്ലാത്തത് കൊണ്ട് ഡിസ്സാറ്റിസ്ഫൈഡ് ആയിട്ട് 14% ആളുകളും അവിടെ നിന്ന് ലീവ് ചെയ്യുന്നുണ്ട്.
അല്ലേ? ചില ഹോസ്പിറ്റൽസിലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ അവിടെ പറയും നമുക്ക് പാകത്തിന് കെയർ കിട്ടുന്നില്ല, അല്ലെങ്കിൽ അവിടുത്തെ ട്രീറ്റ്മെന്റ് ശരിയാവുന്നില്ല എന്ന് പറഞ്ഞിട്ട് ലീവ് ചെയ്യുന്നവർ ഒരുപാട് പേരുകളുണ്ട് ഇല്ലേ? അവിടുത്തെ ആ ഒരു ട്രീറ്റ്മെന്റിന് സാറ്റിസ്ഫൈഡ് അല്ലാതെ ലീവ് ചെയ്യുന്ന ആളുകളില്ലേ? കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഹോസ്പിറ്റലിലേക്ക് നമ്മളപ്പോ ഷിഫ്റ്റ് ചെയ്യും, അങ്ങനെ ലീവ് ആവുന്നവരില്ലേ? ആ ഉണ്ട്. അപ്പൊ അങ്ങനെ 14% ആളുകളും ആ ഹോസ്പിറ്റലിലെ പ്രൊഡക്റ്റ് ട്രീറ്റ്മെന്റിലോ അല്ലെങ്കിൽ അവിടെ തരുന്ന സർവീസിലോ സാറ്റിസ്ഫൈഡ് അല്ലാതെ 14% ലീവ് ആവുന്നുണ്ട്. പിന്നെ നോക്കിയ 68% ലീവ് ബിക്കോസ് ഓഫ് റൂട്ട് ഓർ ഡിസ് കേഴ്സിയസ് സർവീസസ്. 68% ആളുകളും ലീവ് ആവുന്നത് ബിക്കോസ് ഓഫ് റൂഡ്. റൂഡ് എന്ന് പറഞ്ഞാൽ എന്താ? മര്യാദയില്ലാത്ത പെരുമാറ്റം കൊണ്ട്. പിന്നെ അതുപോലെ തന്നെ കേഴ്സിയസ് സർവീസസ്, മര്യാദയില്ലാത്ത സർവീസ് കാരണം ഒരു 68% ലീവ് ചെയ്യുന്നുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, റൂഡ്നെസ് റൂഡ് ഓർ ദിസ് കേഴ്സിയസ് സർവീസസ്, മര്യാദയില്ലാത്ത സർവീസ്. പരിഹരിക്ക സർവീസ് നമുക്കത് അവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ട്രീറ്റ്മെന്റും കാര്യങ്ങളും സർവീസും കിട്ടിയില്ലാത്തത് കൊണ്ട് തന്നെ 68% ആളുകളും ലീവ് ചെയ്യുന്നുണ്ട്. ഒരു കസ്റ്റമർ ലീവ് ചെയ്യാനുള്ള കാരണങ്ങളും അതിന്റെ എത്ര പെർസെന്റേജ് ആണെന്നാണ് അതിനകത്ത് പറഞ്ഞേക്കുന്നത് കേട്ടോ. 1% ഡൈ, 3% മൂവ് എവേ, 5% ഡെവലപ്പ് അതർ റിലേഷൻഷിപ്പ്, 9% ലീവ് ഫോർ കോമ്പറ്റീറ്റീവ് റീസൺസ്, 14% ആർ ദിസ് സാറ്റിസ്ഫൈഡ് വിത്ത് ദ പ്രൊഡക്റ്റ് ഓഫ് സർവീസസ്. അതിൽ സാറ്റിസ്ഫൈഡ് ആയിട്ട് സംതൃപ്തി ഇല്ലാതെ 14% പേരുകളും ലീവ് ചെയ്യുന്നുണ്ട്. 68% എന്ന് പറയുന്ന അവർ ഇതുപോലെ അവരുടെ റൂട്ട് ഓർ ഡിസ്കേഴ്സിയസ് സർവീസസ്, മര്യാദ ഇല്ലാത്ത സർവീസ് കാരണം 68% ആളുകളും ലീവ് ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റ് പറഞ്ഞേക്കുന്നത് ദ കസ്റ്റമർ വാണ്ട്സ് യു ടു. ഓക്കെ, കസ്റ്റമർ വാണ്ട്സ് യു ടു. കസ്റ്റമർ എന്തൊക്കെയാണ് നമ്മള് ഈ റിസപ്ഷന് അല്ലെ ഫ്രണ്ട് ഓഫീസിൽ നിന്ന് എന്തൊക്കെയാണ് അവര് നമ്മളിൽ നിന്ന് എന്തൊക്കെയാണ് അവര് കസ്റ്റമർ പ്രതീക്ഷിക്കുന്നത് എന്നുള്ളതാ പറഞ്ഞേക്കുന്നത് കേട്ടോ. ദ കസ്റ്റമർ വാണ്ട്സ്, കസ്റ്റമറിന്റെ ആവശ്യങ്ങൾ, യു ടു, നമ്മളിൽ നിന്ന് കസ്റ്റമറിന് എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളതാണ് ഈ പറഞ്ഞേക്കുന്നത്. ഫസ്റ്റ് ആണ് ഗ്രീറ്റ്. ഗ്രീറ്റ് എന്ന് പറഞ്ഞാൽ അവരെ ഒരു നല്ല രീതിയിൽ ഉപചാരപൂർവ്വം സ്വീകരിക്കുക. നമുക്ക് നല്ലൊരു വെൽക്കമിങ് ഇത് കിട്ടുവാണെങ്കിൽ നമുക്കൊരു നല്ലൊരു പോസിറ്റീവായിട്ടൊരു ഇതല്ലേ? ഇപ്പൊ നമ്മളിപ്പോ ഹോസ്പിറ്റലല്ല, ഇപ്പൊ ടെക്സ്റ്റൈൽസിൽ ചെന്നു, അപ്പൊ ഫ്രണ്ടിൽ ഒരാളവിടെ നിൽക്കുന്നുണ്ടാവും, ഒരു സ്റ്റാഫ് ഉണ്ടാവും. അപ്പൊ നമ്മൾ ജസ്റ്റ് ആ ഷോപ്പിലേക്ക് കയറുമ്പോഴത്തേക്കും തന്നെ അവര് വേഗം നമ്മള് സ്വീകരിക്കാൻ നിൽക്കും അല്ലെ? വേഗം തന്നെ വന്നിട്ട് ആ എന്താ മാം എന്താണ് ആവശ്യം എന്ന് ചോദിച്ചിട്ട് വേഗം നമ്മുടെ അടുത്തേക്ക് വരും. നമുക്ക് ഏതാണ് വേണ്ടത്, ഇപ്പൊ ഡ്രസ്സ് സാരി ആണെങ്കിൽ അവർ അവിടെ നേരെ കൊണ്ടുപോയി അവിടെ ആട്ടോ, അല്ലെങ്കിൽ നമ്മൾ അവിടെ കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കും, അങ്ങനെയല്ലേ ചെയ്യുന്നത്. അപ്പൊ പിന്നെ അതുപോലെ ഹോസ്പിറ്റലിലായിരിക്കും ആ പേഷ്യൻസ് വരുമ്പോ അവരെ നല്ല രീതിയിൽ എന്ത് ചെയ്യുക, വെൽക്കം ചെയ്യുക, അതാണ് ഗ്രീറ്റ് എന്ന് പറയുന്നത്. ചാരപൂർവ്വം സ്വീകരിക്കുക. അപ്പൊ ജസ്റ്റ് ആ മാം എന്താണ് എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മള് അവരോട് കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെ ചോദിച്ചത്, എന്ത് സർവീസ് ആണ്, ആരെ കാണാനാണ്, ഏത് ഡോക്ടറിനെ അപ്പോയിന്റ്മെന്റ് എടുക്കാനാണോ എന്നൊക്കെ അങ്ങനെയൊക്കെ ചോദിച്ച് അവരെ നല്ല രീതിയിൽ വെൽക്കം ചെയ്യുക. പിന്നെ വാല്യൂ, സെക്കൻഡ് ആണ് ഒരു മൂല്യം, അതിന് ഒരു മൂല്യം കൊടുക്കുക. ഇതുപോലെ തന്നെ അവർക്ക് ഒരു വാല്യൂ കൊടുക്കുക. പിന്നെ ഹെൽപ്പ്, അവർക്ക് ആവശ്യത്തിനുള്ള ഹെൽപ്പ് കൊടുക്കുക. അപ്പൊ നമ്മളിൽ നിന്ന് ഹെൽപ്പ് അവര് പ്രതീക്ഷിക്കുന്നുണ്ട് അല്ലെ? അപ്പൊ നമ്മള് അവർക്ക് വേണ്ട ഹെൽപ്പ്, ഇപ്പൊ അവര് ഏതെങ്കിലും റൂം, ഇപ്പൊ ഒരു പേഷ്യന്റിനെ ജസ്റ്റ് കാണാനായിരിക്കും, അവരെ ഫ്രണ്ട് ആരെങ്കിലും ഹോസ്പിറ്റലിൽ കിടക്കുന്നുണ്ടെങ്കിൽ അവരെ കാണാനാണെങ്കിൽ നമുക്ക് റിസപ്ഷനിൽ ചെന്നിട്ട് പേരും അഡ്രസ്സും പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവര് കറക്റ്റ് പറയും. ഇപ്പൊ സെക്കൻഡ് ഫ്ലോറിൽ റൂം നമ്പർ 202 കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരും അല്ലെ? അങ്ങനെ നമ്മളിൽ നിന്ന് കുറേ സഹായങ്ങൾ അവര് പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ അടുത്ത ലിസൺ, എന്ത് ചെയ്യുക, കേൾക്കുക. അവര് നമ്മളപ്പോ അവര് പറയുന്നത് നമ്മൾ കേൾക്കാൻ തയ്യാറാവണം. ഓക്കെ, അവര് അവരുടെ ആവശ്യങ്ങൾ എന്താന്ന് കറക്റ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കാൻ തയ്യാറാവണം. അപ്പൊ അവരെ കേൾക്കും എന്നുള്ളൊരു ഇത് അവർക്ക് വേണം. പിന്നെ ഇൻവൈറ്റ് ബാക്ക്, തിരികെ ക്ഷണിക്കുക. അതായത് പിന്നീടും നമ്മൾ അവിടെ തന്നെ വരാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു രീതിയിൽ അവരോട് നല്ല രീതിയിൽ തന്നെ പെരുമാറുക. ഇത്രയാണ് കസ്റ്റമേഴ്സിന്റെ ആവശ്യങ്ങൾ, നമ്മളിൽ നിന്ന് കസ്റ്റമർ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട്. ഗ്രീറ്റ്, വാല്യൂ, ഹെൽപ്പ്, ലിസൺ, ഇൻവൈറ്റ് ബാക്ക്. നെക്സ്റ്റ് വരുന്നത് ഏരിയ കമ്മിങ് അണ്ടർ ഫ്രണ്ട് ഓഫീസ് ഓർ ഔട്ട് പേഷ്യന്റ് ഏരിയ, ഒ പി ഡി ഏരിയ.
ഈ ഫ്രണ്ട് ഓഫീസ് അല്ലെങ്കിൽ ഒ പി ഡി ഔട്ട് പേഷ്യന്റ് ഏരിയയുടെ കീഴിൽ വരുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ് വരുന്നതിനാണ് കേട്ടോ. ഇതൊന്ന് നോക്കണേ, ഏരിയ കമ്മിങ് അണ്ടർ ഫ്രണ്ട് ഓഫീസ് ഓർ ഔട്ട് പേഷ്യന്റ് ഏരിയ, അതിന്റെ കീഴിൽ വരുന്ന ഏരിയസ്. മെയിൻ റിസപ്ഷൻ ഏതാണ് ഫസ്റ്റ് വരുന്നത് ഏരിയയാണ്, ഫ്രണ്ട് ഓഫീസിന്റെ കീഴിൽ വരുന്ന ഏരിയാസ് ആണ് കേട്ടോ. മെയിൻ റിസപ്ഷൻ വരും, കൺസൾട്ടേഷൻ റൂം വരും, കൺസൾട്ടേഷൻ റൂം, പിന്നെ ഡയഗ്നോസിസ് ചെയ്യുന്നത് ഇ സി ജി. എന്താ എക്സ്പാൻഡഡ് ഫോം? എന്താ ഇ സി ജി? വെരി ഗുഡ് നിമിഷ. ഇലക്ട്രോ കാർഡിയോഗ്രാം, അത് അറിയില്ലാത്തവരൊന്ന് നോട്ട് ചെയ്തോ കേട്ടോ. ഇലക്ട്രോ കാർഡിയോഗ്രാം ഇ സി ജി, ഇലക്ട്രോ കാർഡിയോഗ്രാം, ഇലക്ട്രോ കാർഡിയോഗ്രാം. സെക്കൻഡ് ആണ് ഇ സി എച്ച് ഒ, ഇ സി എച്ച് ഒ. എക്കോ കാർഡിയോഗ്രാം ഇ സി എച്ച് ഒ, എക്കോ കാർഡിയോ, എക്കോ എന്നാണ് എഴുതിയത് കേട്ടോ. ഇ സി എച്ച് ഒ എന്ന് പറഞ്ഞാൽ എക്കോ കാർഡിയോഗ്രാം ആണ് ഫുള്ളായിട്ട്, എക്കോ കാർഡിയോഗ്രാം. എം ആർ ഐ പഠിച്ചിട്ടുണ്ടല്ലോ റേഡിയോളജിയില്, എം ആർ ഐ. എക്സ്പാൻഡഡ് ഫോം എന്താ? മാഗ്നറ്റിക് റിസൊണൻസ് ഇമേജ്. വെരി ഗുഡ്, അതാണോ എന്താ കൺഫ്യൂഷൻ? അത് തന്നെ, മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിങ്. നമ്മൾ പഠിച്ചതാണ് റേഡിയോളജിയില് എം ആർ ഐ സ്കാന്, സി ടി സ്കാന്, അൾട്രാസൗണ്ട്, എക്സ്റേ, ഇതൊക്കെ നമ്മള് റേഡിയോളജി പഠിച്ച എം ആർ ഐ, മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിങ്, പിന്നെ സി ടി സ്കാന്, സൗണ്ട് റിക്കോഷൻ. ഇതൊക്കെ ഏതാണ് ഈ ഫ്രണ്ട് ഓഫീസിന്റെ കീഴിൽ വരുന്ന ഏരിയാസ് ആണ് കേട്ടോ. അപ്പൊ മെയിൻ റിസപ്ഷൻ വരും, കൺസൾട്ടേഷൻ റൂം, ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാനുള്ള കൺസൾട്ടേഷൻ റൂമുകൾ വരും, പിന്നെ ഡയഗ്നോസ്റ്റിക്, ഓക്കെ, ഇ സി ജി, എക്കോ, എം ആർ ഐ, സി ടി സ്കാൻ, സാമ്പിൾ കളക്ഷൻ, ഇതൊക്കെ ഇതിനകത്ത് വരുന്നതാണ്. നെക്സ്റ്റ് നോക്കിയേ, ഇനി അണ്ടർസ്റ്റാൻഡ് ദ ചലഞ്ചസ് ഫേസ്ഡ് ബൈ ദ ഫ്രണ്ട് ഡെസ്ക് സ്റ്റാഫ്. ഈ ഫ്രണ്ട് ഡെസ്ക് സ്റ്റാഫുകൾ നേരിടുന്ന ചലഞ്ചസ് എന്തൊക്കെയാണ്, അവരൊക്കെ ഉള്ള എന്താ വെല്ലുവിളികൾ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുണ്ട്. അണ്ടർസ്റ്റാൻഡ് ദ ചലഞ്ചസ് ഫേസ്ഡ് ബൈ ദ ഫ്രണ്ട് ഡെസ്ക് സ്റ്റാഫ്. ഫസ്റ്റ് നോക്കി, മാനേജിങ് പേഷ്യൻസ് ഇമോഷൻസ്. ഒരു ഇതാണ് പേഷ്യൻസിന്റെ ഇമോഷൻസ്, അതിനെ മാനേജ് ചെയ്യണം അല്ലേ. പേഷ്യൻസിന്റെ ഇമോഷൻസ് മാനേജ് ചെയ്യണം. അതിപ്പോ എന്തായിക്കോട്ടെ, എന്തായാലും പേഷ്യൻസിനെ നന്നായിട്ട് മാനേജ് ചെയ്താൽ മാത്രമാണ് അവരോടുള്ള ഒരു അടുപ്പം പോലെ ഇരിക്കും നമ്മൾ അവിടെ എന്താ നമ്മൾ ആ ഹോസ്പിറ്റലിൽ വീണ്ടും വിസിറ്റ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ നമ്മൾ അത് ഏറ്റവും വലിയൊരു ഇതെന്ന് പറഞ്ഞു ഫ്രണ്ട് ഓഫീസ്, അവരുടെ അടുത്താണ് നമ്മൾ ആദ്യം ചെല്ലുന്നത്. അപ്പൊ ഫസ്റ്റത്തെ ഇതുപോലെയല്ലേ നമുക്ക് അതിനെ കുറിച്ചൊരു ഇത് കിട്ടുന്നത്. അപ്പൊ അങ്ങനെ ഫസ്റ്റത്തെ എന്ന് പറഞ്ഞാൽ പേഷ്യൻസിന്റെ ഇമോഷൻസിനെ ഒക്കെ മാനേജ് ചെയ്യണം. ഇനി ഹാൻഡിലിംഗ് കോൾ വോളിയം ആൻഡ് മെയിൻറ്റെയിനിങ് ഫോൺ എറ്റിക്വിറ്റീസ്. എറ്റിക്കേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മര്യാദകൾ എന്നുള്ള അടുത്താണ്. കോൾ വോളിയം ഹാൻഡിൽ ചെയ്യുന്നു, ഹാൻഡിലിംഗ് കോൾ വോളിയം. അപ്പൊ നമ്മൾ കോൾ ചെയ്യുമ്പോൾ ഉള്ള സൗണ്ടുകള് ഹാൻഡിൽ ചെയ്യുന്നു, കോൾ വോളിയം ഹാൻഡിൽ ചെയ്യുന്നു, ആൻഡ് മെയിൻറ്റെയിനിങ് ഫോൺ എറ്റിക്വിറ്റീസ്, ഫോൺ മര്യാദകൾ പാലിക്കുന്നു. അതായത് നമ്മൾ ഒരുപാട് സൗണ്ട് ഷൗട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ നമ്മൾ അത് പൊളൈറ്റായിട്ട് നല്ല രീതിയിൽ തന്നെ നമ്മൾ ചോദിച്ച് നമ്മള് കാര്യങ്ങള് മനസ്സിലാക്കാനും അവരോട് അവർക്ക് വേണ്ട ഇൻഫർമേഷൻസ് കൊടുക്കാനും ഒക്കെ അങ്ങനെയുള്ള അതല്ല, ഫോൺ എറ്റിക്വിറ്റീസ്, ഫോൺ മര്യാദകളോ ഫോൺ വോളിയോ ഒക്കെ ഹാൻഡിൽ ചെയ്യണം. അതൊക്കെ ഇവര് ഇതാണ്. അപ്പൊ അത് ഒരു ചലഞ്ചായിട്ട് തന്നെയാണ് എടുത്തേക്കുന്നത്. അപ്പൊ അവര് നല്ല രീതിയിൽ ഇടപെട്ടില്ലെങ്കിൽ അതിനൊരു നെഗറ്റീവായിട്ടുള്ള ഒരു ഇതാണ് വരുന്നത്. അതുകൊണ്ട് പിന്നെ മാനേജിങ് പേഷ്യന്റ് വെയിറ്റ് ടൈംസ് ആൻഡ് പേഷ്യന്റ് ഫ്ലോ. പിന്നെ അടുത്ത് നോക്കിയാൽ പേഷ്യന്റ് അധിക നേരം നമ്മൾ വെയിറ്റ് ചെയ്താൽ നമുക്ക് പറ്റോ? നമ്മളൊരു ഡോക്ടറിനെ കാണാൻ നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുത്തു, നമുക്കൊരു നമ്പറും തന്നു, 15 നമ്പർ എന്ന് പറഞ്ഞു, നമ്മൾ അവിടെ 1 മണിക്കൂർ 2 മണിക്കൂർ ഒക്കെ നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുമോ? എല്ലാവർക്കും ടൈമാണ്. അപ്പൊ അതുകൊണ്ട് എന്തെയ്യണം, ആ പേഷ്യൻസിന്റെ വെയിറ്റിംഗ് ടൈംസ് മാനേജ് ചെയ്യണം. അപ്പൊ ഇങ്ങനെ ബുക്ക് നമ്മള് അപ്പോയിന്റ്മെന്റ് ഒക്കെ എടുക്കുമ്പോ അവര് പറയൂല്ലേ ഇന്ന ടൈമിൽ വന്നാ മതി, 11:00 എത്തിയാ മതി, അല്ലെ 2:00 എത്തിയാ മതി. അപ്പൊ അത് അവര് എത്ര അപ്പോയിന്റ്മെന്റ്സ് ഉണ്ട് എന്നൊക്കെ നോക്കിട്ടാ. അപ്പൊ അവർക്ക് ഏകദേശം അറിയാൻ പറ്റുമല്ലോ. ഇപ്പൊ ഫസ്റ്റ് 1 10 നമ്പേഴ്സിനെ 1 മണിക്കൂർ കൊണ്ട് ഏകദേശം ഡോക്ടർ അവിടെ നോക്കൂന്നുള്ളത് അറിയാം. അപ്പൊ 11:00 ഇപ്പൊ ഡോക്ടർ 9 മണിക്ക് അവിടെ ഒ പിയിൽ ഇരിക്കുമെങ്കിൽ
നമുക്കറിയാം 10 മണിയാകുമ്പോഴത്തേക്കും ഏകദേശം ഒരു ആദ്യത്തെ 10 പേരെ നോക്കും എന്നുള്ളൊരു ഇതിനകത്ത്. അപ്പൊ അടുത്ത 11-ാമത്തെ നമ്പറുള്ള ആളോട് പറയും എത്ര മണിക്ക് എത്തിയാൽ മതി, 10 മണിയാകുമ്പോഴത്തേക്ക് എത്തിയാൽ മതി എന്ന് പറയും അല്ലെ. അല്ലെങ്കിൽ അയാളോട് രാവിലെ തന്നെ 8 മണിക്ക് വരണമെന്ന് പറഞ്ഞ അയാൾ 8 മണി ഒടുങ്ങി ആ 10 മണി വരെ അവിടെ നിൽക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ പേഷ്യൻസിന്റെ വെയിറ്റിംഗ് ടൈം മാനേജ് ചെയ്യണം, ആൻഡ് പേഷ്യൻസ് ഫ്ലോ, അതുപോലെ പേഷ്യൻസിന്റെ ഫ്ലോ, അവരുടെ ആ വെയിറ്റിംഗ് ടൈം അനുസരിച്ച് അവരെ ഓരോ ഇതിലേക്കും എന്താ കയറ്റി വിടാനും ആ ഫ്ലോയും കൂടി ആ രോഗിയുടെ ഒഴുക്കും അത് ഫ്ലോയും മാനേജ് ചെയ്യണം. ഓക്കെ, അതാണ് നമ്മള് അപ്പോയിന്റ്മെന്റ് എടുക്കുമ്പോ നമ്മളോട് പറയാറില്ലേ ഇന്ന ടൈമിൽ വന്നാൽ അതിൽ നിന്ന് അവര് പറയാറില്ലേ. അപ്പൊ നമുക്ക് അധികം അവിടെ വെയിറ്റ് ചെയ്യേണ്ട വരില്ല അല്ലെ. ഏകദേശം നമ്മൾ ചെല്ലാറാകുമ്പോഴത്തേക്കും ആ ഒരു നമ്പറിന്റെ അടുത്ത് ആയി കാണുമായിരിക്കും. ഇങ്ങനെയൊന്നും ഇല്ലേ, നിങ്ങൾ ഇത് പഠിക്കുമ്പോ ഇങ്ങനെയൊക്കെ ഇല്ലേ എന്നും കൂടി ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇല്ലേ, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കാര്യങ്ങളല്ലേ. അതെയോ, ക്ലാസ് തീർന്നതിന്റെ വിഷമാണോ? പഠിച്ചില്ലേ, പഠിച്ചോണ്ടിരിക്കല്ലേ നമ്മള്. ആ ഇനി നിങ്ങൾക്ക് ടൈം ഉണ്ടല്ലോ, അപ്പൊ നിങ്ങൾ ഇനിയുള്ള സമയമൊക്കെ ഇനിയിപ്പോ ക്ലാസ് കഴിഞ്ഞാൽ ഈ ഒരു സമയം തന്നെ നിങ്ങൾ ഇരുന്ന് പഠിക്കട്ടോ. അപ്പൊ ഇത്രയും നാള് നമ്മൾ ആ ഒരു മണിക്കൂറാണ് ക്ലാസ്സിൽ ഇരുന്നല്ലോ. അപ്പൊ നിങ്ങളിപ്പോ ക്ലാസ് ഉണ്ടെന്നുള്ള നിലയിൽ എന്തൊക്കെ ഇതുണ്ടെങ്കിലും ആ ഒരു മണിക്കൂറാണെങ്കിലും നിങ്ങൾ ആ സമയത്ത് തന്നെ ഇരുന്ന് പഠിച്ചോ. അപ്പൊ അത്രയും പോർഷൻസ് തീരുമല്ലോ. ഇനിയിപ്പോ ഈ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ, ഇതിപ്പോ നമ്മുടെ അല്ല ശരിക്കും, ഞാൻ പറഞ്ഞാൽ അശ്വതി മിസ് ലീവ് ആയതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ആ ചാപ്റ്റർ നാദനോടിയും തീർക്കാതെ നിക്ക് സ്റ്റഡി ലീവ് തരാൻ പറ്റിയിട്ടുള്ളൂ. നിഷ് ടീച്ചറും ഞാനും ഓരോ ചാപ്റ്റർ ഇത് ഡിവൈഡ് ചെയ്തെടുത്തത്. അപ്പൊ ഇന്നും കൊണ്ട് തീർക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോ നമ്മള് മാക്സിമം നോക്കാം, ഇല്ലെങ്കിൽ നാളെയും കൂടി ആയിട്ട് നമുക്ക് തീർക്കാം. ഒരുപാട് അങ്ങനെ ഓടിച്ചു വിടാനും പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് നിങ്ങളത് മനസ്സിലാക്കണം, നിങ്ങൾക്കത് ഫോളോ ചെയ്യണം. ഒരുപാട് സ്പീഡിലും പോകാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഇന്ന് തീർന്നില്ലേ കുഴപ്പമില്ല, നാളെയും കൂടി ആയിട്ട് നമുക്ക് തീർക്കാം. അപ്പൊ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം കേട്ടോ. ഓക്കെ, അങ്ങനെ ടെൻഷൻ ഒന്നും അടിക്കണ്ട. അപ്പൊ കഴിഞ്ഞ എക്സാമിനൊക്കെ നിങ്ങക്ക് ടെൻഷൻ ഉണ്ടായിരുന്നോ? തേർഡ് മൊഡ്യൂള് അതിനെ വെച്ച് നോക്കുമ്പോ ഇതൊക്കെ എളുപ്പമല്ലേ. തേർഡ് മൊഡ്യൂള് തേർഡും ഫോർത്തും മൊഡ്യൂള് നല്ല ഈസി ആയിട്ട് പഠിച്ച് എക്സാം എഴുതിയ പിള്ളേർക്ക് ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂള് പേടിയാണ്. ഇതല്ലേ എളുപ്പം, വേഗം ചാപ്റ്റേഴ്സ് ഒക്കെ കുറവ്, എന്താ പറയാ, പേജസ് ഒക്കെ കുറവല്ലേ, സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയല്ലേ പറയുന്നേ. നിങ്ങളത് മനസ്സിലാക്കി തന്നെ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, എല്ലാവരും ഇപ്പൊ എച്ച് എ വണ്ണില് ഫസ്റ്റ് ബാച്ച് എല്ലാവരും തന്നെ നല്ല മാർക്കുണ്ടാവും എക്സാംസിനൊക്കെ ആണെങ്കിലും ഉണ്ട്. ഓക്കെ, അങ്ങനെ പേടിക്കൊന്നും വേണ്ട. ഇപ്പൊ എച്ച് എ 3D ആണെങ്കിലും കഴിഞ്ഞ മൊഡ്യൂളിന്റെ എക്സാം ആയിരുന്നു, എല്ലാവരും പാസ്സായിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾ അത്ര ടെൻഷൻ ഒന്നും അടിക്കണ്ട, ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, നെക്സ്റ്റ് നമുക്കപ്പോ ഇനി മാനേജിംഗ് ദി പേഷ്യന്റ് വെയിറ്റ് ടൈം ആൻഡ് പേഷ്യന്റ്സ്, പേഷ്യന്റിന്റെ വെയിറ്റിംഗ് ടൈം നമ്മളൊന്ന് മാനേജ് ചെയ്യണം. പിന്നെ അതുപോലെ ഫ്ലോയും ഒരുപാട് ഓരോ ടൈം ഇങ്ങനെ വരാതിരിക്കാനായിട്ട്, അതിനാണ് നമ്മൾ ഓരോരുത്തർക്കും ആ നമ്പർ അനുസരിച്ച് ടൈം ഷെഡ്യൂൾ ഇട്ട് കൊടുത്തേക്കണേ. അപ്പൊ എല്ലാവരും നമ്മളിപ്പോ അപ്പോയിന്റ്മെന്റ് എടുക്കുന്ന എല്ലാവരും 8 മണിക്ക് വന്നിരുന്നു കഴിഞ്ഞാൽ, ഇപ്പൊ 4 മണിക്ക് ആ ഡോക്ടറിനെ കാണാൻ പറ്റുന്നവരും 8 മണിക്ക് വന്നിരുന്ന, അപ്പൊ ഒരുപാട് തിരക്കാവും. അതുകൊണ്ട് നമ്മൾ ആ അപ്പോയിന്റ്മെന്റ് എടുക്കുമ്പോ തന്നെ ആ ടൈമും കൂടി ഒന്ന് പറഞ്ഞ് നമുക്ക് ആ ടൈം ഷെഡ്യൂൾ അധികം പേഷ്യൻസിന് വെയിറ്റ് ചെയ്യാതിരിക്കാനുള്ള രീതിയിൽ നോക്കാം. പിന്നെ നെക്സ്റ്റ് കംപ്ലൈന്റ് റിസൊല്യൂഷൻ, കംപ്ലൈന്റ്സ് പരാതികൾക്കുള്ള പരിഹാരം കാണണം. ഓക്കെ, എന്തെങ്കിലും കംപ്ലൈന്റ്സ് ഉണ്ടെങ്കിൽ അത് കേട്ട് അതിനെന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ അതിനൊരു പരിഹാരം. ഓക്കെ, നെക്സ്റ്റ് വണ്ണാണ് മെയിൻ ഗോള്. കീബോർഡ് ഒന്ന് മ്യൂട്ട് ചെയ്തിട്ടോ കേട്ടോ. മെയിൻ ഗോൾ നോക്കേ, യുവർ മെയിൻ ഗോൾ ഈസ് ടു ഹാവ് ഈച്ച് പേഷ്യന്റ് ലീവ് വിത്ത് എ സ്മൈൽ ഓർ സാറ്റിസ്ഫാക്ഷൻ ഓൺ ദെയർ ഫേസ് ആൻഡ് ഫീലിംഗ് ഓഫ് ഹാവിംഗ് ബീൻ വെൽ ടേക്ക് കെയർ ഓഫ് ബൈ യു ആൻഡ് യുവർ എംപ്ലോയീസ് ഓർ കൊളീജസ് ഓക്കെ. അപ്പൊ അത് ഏറ്റവും വലിയ ഗോൾ എന്താ, പേഷ്യന്റിന്റെ മുഖത്ത് ഒരു നല്ലൊരു സ്മൈൽ ഉണ്ടാക്കുക, അതുപോലെ തന്നെ അവര് നല്ല തൃപ്തരാണ്, ഒരു അവർക്കൊരു ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് ഏറ്റവും മെയിൻ. ആ ഫ്രണ്ട് ഓഫീസിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ റിസപ്ഷനിസ്റ്റിന്റെ മെയിൻ ഗോൾ എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഫീലിംഗ് അവർക്ക് ഉണ്ടായി. ഞങ്ങൾക്ക് ഈ ഹോസ്പിറ്റൽ സർവീസില് അല്ലെങ്കിൽ ആ ട്രീറ്റ്മെന്റിന്
ട്രീറ്റ്മെന്റിന് ഞങ്ങള് ഫുള്ള് സാറ്റിസ്ഫൈഡ് ആണ്. അപ്പൊ നമുക്കറിയാലോ പേഷ്യൻസിനെ കണ്ട ദേഷ്യപ്പെട്ടു പോകുന്നതും നല്ല ചിരിച്ച മുഖത്തോടുകൂടി പോകുന്നതും നമുക്കറിയാൻ പറ്റുമല്ലോ. അപ്പൊ അങ്ങനെ അപ്പൊ അവർക്ക് എന്താണ് അങ്ങനെ അവരുടെ ഭാഗത്തു നിന്ന് എല്ലാ കാര്യങ്ങളും പേഷ്യന്റിന് നല്ല തൃപ്തികരമായ സാറ്റിസ്ഫാക്ഷൻ ചെയ്യുന്ന രീതിയിൽ തങ്ങളുടെ ഭാഗത്തു നിന്ന് എംപ്ലോയീസിന്റെ ഭാഗത്തു നിന്നും കൊളീജിയസ് സഹപ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഒക്കെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ചെയ്തു എന്ന് പരിപാലിച്ചു എന്ന തോന്നല് ഉണ്ടാക്കുക എന്നതാണ് അങ്ങനെ അവര് സാറ്റിസ്ഫൈഡ് ആക്കുക എന്നുള്ളതാണ് ഈ റിസപ്ഷനിസ്റ്റിന്റെ മെയിൻ ഗോൾ എന്ന് പറയുന്നത്. അപ്പൊ അവര് ലിവ് ചെയ്ത് പോകുമ്പോൾ ഒരു ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് ആ പേഷ്യൻസ് ലിവ് ചെയ്ത് പോകുമ്പോൾ ഒരിക്കലും ആ ഹോസ്പിറ്റലിൽ ദേഷ്യപ്പെട്ട് പോകാനൊന്നും അനുവദിക്കരുത്. അവരെ നല്ല സ്മൈല് നല്ല ചിരിച്ച മുഖത്തോടും അവിടെ ഫുള്ള് അവര് സാറ്റിസ്ഫൈഡ് ആണെന്ന് നല്ല സംതൃപ്തിയായിട്ടും ചിരിച്ച മുഖത്തോട് കൂടി അവരെ യാത്രയാക്കുക. നമ്മള് ലാസ്റ്റ് ബില്ലൊക്കെ അടച്ച് പോകാൻ നേരത്തെ അവരോടും നല്ല രീതിയിൽ ഒരു ഇതൊക്കെ പറയുക. ഓക്കെ, ഇതാണ് മെയിൻ ഗോൾ എന്ന് പറഞ്ഞു. പേഷ്യന്റിന്റെ മുഖത്ത് സ്മൈൽ ഓർ സാറ്റിസ്ഫാക്ഷൻ ഒക്കെ ഉണ്ടാക്കി എന്നുള്ള ഒരു തോന്നല് ഉണ്ടാക്കുക. അങ്ങനെ എംപ്ലോയീസും അവരുടെ കൊളീജീസും ആ രീതിയിൽ തന്നെ അവരോട് പെരുമാറിയെന്നും നല്ല രീതിയിലാണ് അവർ പോകുന്നത് എന്നുള്ളതും ഉറപ്പാക്കണം. അങ്ങനെ ചെയ്യണം. അപ്പൊ ഈ ഡ്യൂട്ടീസ് ഒക്കെ കേട്ടിട്ട് റിസപ്ഷനിസ്റ്റിലേക്ക് പോകാൻ താല്പര്യമുള്ളവരുണ്ടാവും, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യും എന്നുള്ളത് ഉണ്ടാവും. നിങ്ങൾക്കിപ്പോ നിങ്ങൾക്ക് കിട്ടുന്ന റിസപ്ഷനിസ്റ്റ് ആയിട്ടാണെങ്കിൽ പോകോ, ജോലിക്ക് പോകോ, ശീബ ഹരിതയോ? ഹരിതയ്ക്ക് ഇപ്പൊ ഒരു വേക്കൻസി വരികയാണ് ഹോസ്പിറ്റലിലെ റിസപ്ഷനിലേക്ക്. പോകോ ഹരിതെ. നിമിഷ ആലോചിക്കണോ മിസ്സേ? ആലോചിക്കണോ? മേഘ ഇഷ്ടാ മിസ്സേ? ഇഷ്ടാണോ? എനിക്ക് ഇഷ്ടാ മിസ്സേ, നേരത്തെ തൊട്ടേ ഇഷ്ടമുള്ള. ഈ ഒരു ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഏത് ജോലി ആണെങ്കിലും ഹോസ്പിറ്റലിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സേവനം തന്നെ സർവീസ് ആണ്. നമുക്ക് പറ്റുന്നത് ഇത് ഇതായിക്കോട്ടെ എവിടെയാണെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന ഹെൽപ്പ് ആർക്കാണെങ്കിലും നമ്മൾ ചെയ്തു കൊടുക്കാം. ആ ഒരു ജോലി എന്ന് പറഞ്ഞാൽ അതിനൊരു എന്താ നമുക്ക് പ്രത്യേക ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ്. ഒരു ടീച്ചറായിട്ട് വർക്ക് ചെയ്യാണ് നമ്മളെ സ്കൂളില്, നമ്മൾ എത്രയോ കുട്ടികൾക്കാണ് നമ്മൾ ഒരു അറിവ് പറഞ്ഞു കൊടുക്കുന്നത്. അത് വേറൊരു ജോലി ചെയ്തു കഴിഞ്ഞാൽ ഒരു പക്ഷെ നമുക്കത് കിട്ടില്ല അല്ലേ. നമുക്കൊരു നമ്മൾ ചെയ്യുന്ന ജോലിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരിക്കും. അതുകൂടാതെ നമ്മളൊരു ആത്മാർത്ഥതയും വേണം. അപ്പൊ നമ്മൾ ഇതുപോലെ ഒരു സർവീസ് ഒരു സേവനം എന്നുള്ള ഭാഗമാണ് ഹോസ്പിറ്റലില്. ഇപ്പൊ നമ്മൾ അവർക്ക് എന്ത് ഒരു മഹത്തായ കാര്യമാണ് ശരിക്കും നേഴ്സ് ഒക്കെ ഡോക്ടേഴ്സ് ഒക്കെ ആലോചിച്ചു നോക്കി. അപ്പൊ നമ്മളുടെ ഒരു എപ്പോഴും എവിടെ ചെന്നാലും നമ്മള് ഇതിന്റെ ക്ലാസിന്റെ ഇതായിട്ട് ഞാൻ പറയുന്നതല്ല കേട്ടോ, എല്ലാവരെയും കൊണ്ടും നല്ല രീതിയിൽ നമ്മൾ പെരുമാറുക, നമ്മൾ എപ്പോഴും പറ്റുന്ന രീതിയിൽ നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് ഓൾറെഡി പോസിറ്റീവ് ആയിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് ദൈവം അതിനൊരു അനുഗ്രഹമായിട്ട് നമുക്ക് തരുക ഇല്ലേ. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ ശരിക്കും ഈ ഹോസ്പിറ്റലിലെ എല്ലാ സ്റ്റാഫുകളും എല്ലാവരും തന്നെ ഒരു സർവീസ് ഒരു സേവനമാണ് അത് ചെയ്യുന്നത് ശരിക്കും. ഓക്കെ, അപ്പൊ നല്ലൊരു ജോലി തന്നെയാണ് കേട്ടോ. നെക്സ്റ്റ് നോക്കിയ ഡീലിംഗ് വിത്ത്, അപ്പൊ അതാണ് അവർക്കൊരു മെയിൻ ഗോൾ എന്ന് പറഞ്ഞത്. അപ്പൊ ഒരിക്കലും ഹോസ്പിറ്റലിൽ നിന്ന് ലീവ് ചെയ്യുന്ന പേഷ്യൻസ് ദേഷ്യപ്പെട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ സർവീസ് ശരിയായില്ല അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് ശരിയായില്ല നമ്മളോട് ഒരു വഴക്കിട്ടൊന്നും പോകാനൊന്നും അനുവദിക്കരുത്. അവരെ നല്ല സംതൃപ്തിയോടുകൂടി നല്ലൊരു പ്ലസന്റ് ആയിട്ട് മുഖത്തോട് കൂടി അവരുടെ കാര്യങ്ങൾ ചെയ്തു അല്ലെങ്കിൽ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് എല്ലാം ചെയ്തു എന്നുള്ളത് അത് ഉറപ്പാക്കുക. ഇതാണ് മെയിൻ ഗോൾ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് നോക്കിയേ ഡീലിംഗ് വിത്ത് അപ്സെറ്റ് കസ്റ്റമേഴ്സ്. ഞാൻ നോക്കിയേ അപ്സെറ്റ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിനെ നന്നായിട്ട് ഡീൽ ചെയ്യണം. നോക്കിയേ ലിസൺ ഫസ്റ്റ് ആൻഡ് ദെൻ ഓഫർ സൊല്യൂഷൻ. ചിലർക്ക് ഇങ്ങനെ പല അപ്സെറ്റുകൾ ഉണ്ടാവും, ടെൻഷൻ ഉണ്ടാവും അല്ലെ. ഇപ്പൊ പേഷ്യൻസിനാണെങ്കിലും അയ്യോ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇനി അടുത്ത് എന്താണ് അങ്ങനെയൊക്കെയുള്ള പല ഇത് അപ്സെറ്റ് ആയിട്ടുള്ള ആളുകളെ കേൾക്കുക. അതാണ് ഫസ്റ്റ്, നമ്മളൊരു നല്ലൊരു ലിസണർ ആയിരിക്കണം. എന്താണ് അവർക്കുടെ ആവശ്യം, നമ്മളിൽ നിന്ന് എന്താണ് അവര് കിട്ടുന്നത് പ്രതീക്ഷിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഫസ്റ്റ് തന്നെ ലിസൺ ചെയ്യുക. നന്നായിട്ട് അവരെ ശ്രദ്ധിക്കുക, അവരെ കേൾക്കുക, എന്നിട്ട് അതിനൊരു സൊല്യൂഷൻ നല്ല രീതിയിൽ അവർക്കൊരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കുക. അവരെന്തെങ്കിലും ആയിക്കോട്ടെ അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു മൈൻഡ് പാടില്ല, അവരെ നന്നായിട്ട് കേട്ടിട്ട് അതിനനുസരിച്ച് അതിനുശേഷം നല്ലൊരു സൊല്യൂഷനും പറഞ്ഞു കൊടുക്കുക. നെക്സ്റ്റ് നോക്കിയേ സെക്കൻഡ് പോയിന്റ്
ഇഫ് യു കനോട്ട് സോൾവ് ദ പ്രോബ്ലം, ഇനി നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റാത്ത പ്രോബ്ലംസ് ആണെങ്കിൽ എന്ത് ചെയ്യണം, ആസ്ക് യുവർ സൂപ്പർവൈസർ, നമ്മുടെ ഹെഡ്, നമ്മുടെ സൂപ്പർവൈസറിനോട് ആ ഒരു പ്രശ്നം, എന്റെ പേഷ്യൻസ് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്നുള്ള കാര്യം സൂപ്പർവൈസറിനോട് പറയുക. എന്നിട്ട് എന്ത് ചെയ്യുക, സൂപ്പർവൈസർ അത് സോൾവ് ചെയ്യും എന്നുള്ളൊരു ഓഫർ തന്നെ അവർക്ക്, സൂപ്പർവൈസർ അത് സോൾവ് ചെയ്യും എന്നുള്ളത് ഒരു ഇത് കൊടുക്കുക. പിന്നെ അതുകൂടെ ഓഫർ ഓൾട്ടർനേറ്റ് ചെയ്യുക, ഇതര മാർഗങ്ങൾ അല്ലെങ്കിൽ വാഗ്ദാനം ചെയ്യുക. നമ്മളത് ശരിയാക്കും, അല്ലെങ്കിൽ അത് അവർക്ക് ആ പ്രശ്നത്തിനൊരു സൊല്യൂഷൻ കിട്ടും എന്നുള്ള രീതിയിൽ തന്നെ അവരോട് പെരുമാറുക. അപ്സെറ്റ് ആയിട്ടുള്ള പേഷ്യൻസിന് അവരെ കേട്ട് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിനൊരു സൊല്യൂഷൻ കൊടുക്കുക. നമ്മളെ കൊണ്ട് പറ്റുന്ന സൊല്യൂഷൻ ചെയ്യാൻ പറ്റുന്ന കാര്യം അല്ലെങ്കിൽ സൂപ്പർവൈസറുമായിട്ട് സംസാരിക്കുക. പിന്നെ അതുപോലെ തന്നെ അവരുടെ പ്രശ്നങ്ങൾ എന്തായാലും സോൾവ് ചെയ്യും എന്നുള്ളത് തന്നെ അവർക്ക് നല്ലൊരു ഓഫറും കൊടുക്കുക. അതാണ് ഈ അപ്സെറ്റ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യുമ്പോഴുള്ള കാര്യങ്ങൾ. നെക്സ്റ്റ് ആണ് റോൾ ഓഫ് ഹെൽത്ത് കെയർ റിസോഴ്സ് ഡെസ്ക്. ഓക്കെ, റോൾ ഓഫ് ഹെൽത്ത് കെയർ റിസോഴ്സ് ഡെസ്ക്, അതിനകത്ത് നോക്കിയേ ഹെൽത്ത് കെയർ റിസോഴ്സ് ഡെസ്ക് നിന്റെ റോൾ എന്താണ്. ഇതൊക്കെ ഏകദേശം ഓരോ ഇതായിട്ട് തന്നെ വരും കേട്ടോ. ഗ്രീറ്റ് ദ കോളർ വിത്ത് എ പോസിറ്റീവ് അപ്രോച്ചിങ് ആറ്റിറ്റ്യൂഡ്. ആ നമ്മൾ വിളിക്കുന്ന കോളറിനെ, വിളിക്കുന്ന ആളെ ഒരു പോസിറ്റീവ് സമീപത്തോടുകൂടെ, ആ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മനോഭാവത്തോടുകൂടി തന്നെ അവരെ അപ്രോച്ച് ചെയ്യുക. ഗ്രീറ്റ് ദ കോളർ വിത്ത് ദ പോസിറ്റീവ് അപ്രോച്ചിങ് ആറ്റിറ്റ്യൂഡ്. ഒരു വിളിക്കുന്ന ആളെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സമീപത്തോടുകൂടെ അഭിവാദ്യം ചെയ്യുക. നെക്സ്റ്റ് നോക്കിയേ റെസ്പോണ്ട് ഇൻസ്റ്റന്റ്ലി ടു അതർ to their curious. ഓക്കെ, അവർക്കടെ സംശയങ്ങളോട് തൽക്ഷണം തന്നെ പ്രതികരിക്കുക, റെസ്പോണ്ട് ചെയ്യുക. അവർക്ക് പല കാര്യങ്ങളും ക്യൂരിയോസിറ്റി ഉണ്ടാവല്ലോ, അപ്പൊ അതെന്താണെന്നൊക്കെ കേട്ട് അതിനെ പെട്ടെന്ന് തന്നെ അതിന് റെസ്പോണ്ട് ചെയ്യുക. റെസ്പോണ്ട് ഇൻസ്റ്റന്റ്ലി ടു ദയർ ക്യൂരിയസ്, അവർക്കടെ ക്യൂരിയസ് അവരുടെ സംശയങ്ങളെയൊക്കെ പെട്ടെന്ന് തന്നെ അതിനോട് റെസ്പോണ്ട് ചെയ്യുക. ഹൗ ദ നമ്പർ ഓഫ് ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ദ നമ്പർ ഓഫ് ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ദ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റലിൽ എത്ര ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട് അതിന്റെ നമ്പർ, ഇതൊക്കെ അറിയുക. നോ ദ നമ്പർ ഓഫ് ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ദ ഹോസ്പിറ്റൽ. പിന്നെ നെക്സ്റ്റ് പറഞ്ഞേക്കുന്നത് ഹാവ് എ ലിസ്റ്റ് ഓഫ് ഡോക്ടേഴ്സ് ആൻഡ് എംപ്ലോയീസ് അലോങ് വിത്ത് ദയർ നമ്പേഴ്സ്. ഹാവ് എ ലിസ്റ്റ് ഓഫ് ഡോക്ടേഴ്സ്, ഡോക്ടേഴ്സിന്റെ ലിസ്റ്റുകൾ ആൻഡ് എംപ്ലോയീസ്, അവർക്കടെ നമ്പേഴ്സിന്റെ ഒപ്പം തന്നെ അവർക്കടെ ലിസ്റ്റ്, ഡോക്ടേഴ്സിന്റെ എംപ്ലോയീസിന്റെ ഒക്കെ ലിസ്റ്റും കൂടി അവർക്കടെ കയ്യിൽ ഉണ്ടായിരിക്കണം, ആ നമ്പേഴ്സിന്റെ ഒപ്പം ഉണ്ടായിരിക്കണം. ഹാവ് എ ലിസ്റ്റ് ഓഫ് ഡോക്ടേഴ്സ് ആൻഡ് എംപ്ലോയീസ് അലോങ് വിത്ത് ദയർ നമ്പേഴ്സ്, അവർക്കടെ നമ്പേഴ്സിന്റെ ഒപ്പം തന്നെ ലിസ്റ്റും ഉണ്ടായിരിക്കണം, ഡോക്ടേഴ്സിന്റെയും എംപ്ലോയീസിന്റെയും ലിസ്റ്റും ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് ഷുഡ് നെവർ ബി ഹോട്ടി, ഹോട്ടി എന്ന് പറഞ്ഞ അഹങ്കാരം, നമ്മൾ ഒരിക്കലും അഹങ്കാരം പാടില്ല. ഷുഡ് നെവർ ബി ഹോട്ടി വൈൽ റിസീവിംഗ് എ കോള്, നമ്മളൊരു കോള് സ്വീകരിക്കുമ്പോൾ, അപ്പൊ നമ്മൾ എന്തെങ്കിലും ഹോസ്പിറ്റലിലേക്ക് എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ടാണെങ്കിലോ, ഇനി അപ്പോയിന്റ്മെന്റിനൊക്കെ ആണെങ്കിലോ ആണല്ലോ വിളിക്കുന്നത്. അപ്പൊ ഒരു കോള് റിസീവ് ചെയ്യുമ്പോഴോ ഒരിക്കലും ഒരു അഹങ്കാരത്തോടു കൂടി അല്ലെങ്കിൽ ആ ഒരു രീതിയിലൊന്നും സംസാരിക്കരുത്. ഷുഡ് നെവർ ബി ഹോട്ടി, ഹോട്ടി എച്ച് എ ജി എച്ച് ടി വൈ, ഹോട്ടി എന്ന് പറഞ്ഞ അഹങ്കാരം. വൈ റിസീവിംഗ് എ കോൾ, കോള് റിസീവ് ചെയ്യുമ്പോൾ ഒരു അഹങ്കാരത്തോടു കൂടി ചെയ്യരുത്. പിന്നെ നെക്സ്റ്റ് ഒപ്റ്റിമൈസ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ, പ്രൊവൈഡ് എ ടൈം ആൻഡ് എ ട്രീറ്റ്മെന്റ് റൂം യൂട്ടിലൈസേഷൻ ബൈ ഷെഡ്യൂളിംഗ് അപ്പോയിന്റ്മെന്റ്സ് ഇൻ പേഴ്സൺ ഓർ ബൈ ടെലിഫോൺ. ഇപ്പൊ നമ്മൾ എന്താ ടെലിഫോണിലൂടെ ആണെങ്കിലും പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷനും പിന്നെ അതുപോലെ തന്നെ പ്രൊവൈഡർ അവർക്ക് അനുവദിച്ചിട്ടുള്ള ടൈമും ആൻഡ് ട്രീറ്റ്മെന്റ് റൂം, ട്രീറ്റ്മെന്റ് റൂമും അതിന്റെ യൂട്ടിലൈസേഷനും ഒക്കെ എങ്ങനെയാണ്, ഒരു വ്യക്തിപരമായിട്ടോ പേഴ്സണൽ ആയിട്ടോ അല്ലെങ്കിൽ ടെലിഫോണിലൂടെ ഒക്കെ ഷെഡ്യൂൾ ചെയ്യുന്നത് ഒപ്റ്റിമൈസ് ചെയ്യുക. അപ്പൊ അതൊരു നല്ല രീതിയിൽ തന്നെ ഡയറക്റ്റ് ആ പേഴ്സണുമായിട്ട് കോണ്ടാക്ട് വരാം, അല്ലെങ്കിൽ ടെലിഫോണിലൂടെ ആയിരിക്കും, എങ്ങനെയായാലും അവരുടെ പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷനും അവർക്ക് അനുവദിച്ചിട്ടുള്ള ടൈമും ട്രീറ്റ്മെന്റ് റൂം യൂട്ടിലൈസേഷനും ഒക്കെ എന്ത് ചെയ്യുക, ടെലിഫോണിലൂടെയോ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടോ പേഴ്സണലി ആയിട്ടോ ഷെഡ്യൂൾ ചെയ്യുന്നതിന് അവിടെ ഒപ്റ്റിമൈസ് ചെയ്യുന്നു. പിന്നെ അടുത്ത നെക്സ്റ്റ് വരുന്നത് റോൾ ഓഫ് ഹെൽത്ത് ചെക്ക് ഡെസ്ക്, അതൊന്ന് വേഗം വേണമെങ്കിൽ ഒന്ന് വായിച്ചു നോക്കി, വേഗം ഒന്ന് വായിച്ചു നോക്കി എന്റെ അടുത്തുനിന്ന്.
ഓക്കെ, ഈ നെക്സ്റ്റ് നോക്കിയേ. റോൾ ഓഫ് ഹെൽത്ത് ചെക്ക് ഡെസ്ക്. ഹെൽത്ത് ചെക്ക് ഡെസ്കിന്റെ റോൾ എന്താണ്? അതിനകത്ത് വരുന്ന പ്രൊവൈഡ് അസിസ്റ്റൻസ് ആൻഡ് ഫെസിലിറ്റേറ്റ് കസ്റ്റമർ. കസ്റ്റമർ എന്ന് പറഞ്ഞ പേഷ്യന്റ് അല്ലേ. പ്രൊവൈഡ് അസിസ്റ്റൻസ്, സഹായം, അത് ഫെസിലിറ്റേറ്റ്, ആവശ്യമായിട്ടുള്ള സഹായങ്ങളും ഒക്കെ പ്രൊവൈഡ് ചെയ്യുക. കസ്റ്റമേഴ്സിന് എന്താണ് ആവശ്യം അതിനെ ഒന്ന് അസിസ്റ്റ് ചെയ്യുക, അതിനെ ഒന്ന് സഹായിക്കുക, സഹായങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. ഹാഡ് ടു കോർപ്പറേറ്റ് ഓർ വർക്ക് ഇൻ എൻക്വയറീസ്. എൻക്വയറീസ് ഹാൻഡിൽ ചെയ്യുക, അതുപോലെ തന്നെ അതിനോട് കോർപ്പറേറ്റ് ചെയ്യുകയും ചെയ്യുക. അപ്പോയിന്റ്മെന്റ് ആൻഡ് ഷെഡ്യൂളിംഗ് ഓഫ് ഹെൽത്ത് ചെക്കപ്സ്. അപ്പോയിന്റ്മെന്റുകൾ അതുപോലെ തന്നെ ഹെൽത്ത് ചെക്കപ്പുകളൊക്കെ ഷെഡ്യൂൾ ചെയ്യുമല്ലോ, ടൈം അനുസരിച്ചല്ലേ ഓരോ ചെക്കപ്പിന് ഇന്ന സമയം എന്നുള്ളതുണ്ട്. അപ്പൊ അങ്ങനെയുള്ള അപ്പോയിന്റ്മെന്റുകളും ഷെഡ്യൂളിംഗ് ഹെൽത്ത് ചെക്കപ്പിന്റെ ടൈമും ഒക്കെ ഷെഡ്യൂൾ ചെയ്യുക. ഷെഡ്യൂളിംഗ് ഓഫ് ഹെൽത്ത് ചെക്കപ്പ്, ഹെൽത്ത് ചെക്കപ്പിനുള്ള അപ്പോയിന്റ്മെന്റ്സുകളും അതുപോലെ തന്നെ അത് ഷെഡ്യൂളൊക്കെ ചെയ്യുക. കോർഡിനേറ്റിംഗ് വിത്ത് കൺസേൺഡ് ഡിപ്പാർട്ട്മെന്റ്. കൺസേൺഡ് ഡിപ്പാർട്ട്മെന്റ് മറ്റുള്ള ഡിപ്പാർട്ട്മെന്റുകളൊക്കെ ഏകോപിപ്പിക്കുക, കോർഡിനേറ്റ് ചെയ്യുക. മറ്റുള്ള ബന്ധപ്പെട്ട അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കൺസേൺ ഡിപ്പാർട്ട്മെന്റ് എന്ന് വെച്ചാൽ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഡിപ്പാർട്ട്മെന്റുകളെയൊക്കെ കോർഡിനേറ്റ് ചെയ്യുക. ഇപ്പൊ ഒരു ഡിപ്പാർട്ട്മെന്റ് അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റുള്ള ഡിപ്പാർട്ട്മെന്റുകളുണ്ടോ, അപ്പൊ അങ്ങനെയുള്ള ഡിപ്പാർട്ട്മെന്റുകളെയൊക്കെ ഏകോപിപ്പിക്കുക, കോർഡിനേറ്റ് ചെയ്യുക. ഡിസ്പാച്ച് ഓഫ് റിപ്പോർട്ട് ആഫ്റ്റർ ഹെൽത്ത് ചെക്കപ്പ്. ഹെൽത്ത് ചെക്കപ്പിന് ശേഷമുള്ള റിപ്പോർട്ടുകൾ അത് അയക്കുക. ഹെൽത്ത് ചെക്കപ്പ് ചെയ്തിട്ട് അപ്പൊ അതിന്റെ റിസൾട്ട് ഉണ്ടല്ലോ, അപ്പൊ അങ്ങനെയുള്ള റിപ്പോർട്ടുകളൊക്കെ അയക്കുക. ഡിസ്പാച്ച് ഓഫ് റിപ്പോർട്ട് ആഫ്റ്റർ ഹെൽത്ത് ചെക്കപ്പ്. ഹെൽത്ത് ചെക്കപ്പിന് ശേഷമുള്ള റിപ്പോർട്ടുകൾ അയക്കുക. ഇനി നെക്സ്റ്റ് ആണ് റിപ്പോർട്ട് ഡിസ്പാച്ച് ഡെസ്ക്. റിപ്പോർട്ട് ഡിസ്പാച്ച് ഡെസ്ക് അവർക്കുള്ള കാര്യങ്ങൾ എന്ന് വെച്ചാൽ മെയിൻ ആയിട്ട് ഈ ഒരു ഡെസ്കിൽ വരുന്നത് റിപ്പോർട്ട് ഡിസ്പാച്ച് ഡെസ്ക് എന്ന് പറഞ്ഞ റിപ്പോർട്ടുകളൊക്കെ റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ്. റെക്കോർഡിക്കലി റിപ്പോർട്ടുകൾ സ്റ്റോർ അതിനകത്ത് വരുന്നത്. ഫസ്റ്റ് സ്റ്റോറേജ് ഓഫ് റിപ്പോർട്ട് റിസീവ്ഡ് ഫ്രം വേരിയസ് ഡിപ്പാർട്ട്മെന്റ്. പല ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും സ്റ്റോർ ചെയ്ത റിപ്പോർട്ടുകൾ എന്ത് ചെയ്യുക, റിസീവ് ചെയ്യുക. സ്റ്റോറേജ് ഓഫ് റിപ്പോർട്ട് റിസീവ്ഡ് ഫ്രം വേരിയസ് ഡിപ്പാർട്ട്മെന്റ്. പല ഡിപ്പാർട്ട്മെന്റുകളും റിസീവ് ചെയ്ത റിപ്പോർട്ടുകളെല്ലാം എന്ത് ചെയ്യുക, സ്റ്റോർ ചെയ്ത് വെക്കുക. ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഉണ്ടാവല്ലോ, അപ്പൊ അങ്ങനെയുള്ള റിപ്പോർട്ടുകളെല്ലാം എന്ത് സ്റ്റോർ ചെയ്ത് വെക്കുക. സ്റ്റോറേജ് ഓഫ് റിപ്പോർട്ട് റിസീവ്ഡ് ഫ്രം വേരിയസ് ഡിപ്പാർട്ട്മെന്റ്. പല ഡിപ്പാർട്ട്മെന്റിൽ നിന്നും റിസീവ് ചെയ്തിട്ടുള്ള റിപ്പോർട്ടുകൾ സ്റ്റോർ ചെയ്ത് വെക്കുക. Provides reports on the time to the client. നമ്മുടെ ക്ലയന്റ് സമയത്തെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ ക്ലയന്റിന് ആ ഒരു റിപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുക. ഓൺ ദ ടൈം ടു ദ ക്ലയന്റ്, ആ ക്ലയന്റിന്റെ ടൈമിനനുസരിച്ചുള്ള റിപ്പോർട്ടുകൾ പ്രൊവൈഡ് ചെയ്യുക. റിപ്പോർട്ടുകൾ പ്രൊവൈഡ് ചെയ്യുക. നെക്സ്റ്റ് മെയിൻറ്റെയിൻ റെക്കോർഡ് ഓഫ് ദ റിപ്പോർട്ട് റിസീവ് ആൻഡ് ഹാൻഡ് ഓവർ. നമുക്ക് അവിടെ ലഭിച്ചത് റിസീവ് ചെയ്തിട്ടുള്ള റിപ്പോർട്ടുകളും അതുപോലെ കൈമാറിയിട്ടുള്ള ഹാൻഡ് ഓവർ ചെയ്തിട്ടുള്ള റിപ്പോർട്ടുകളും അതിന്റെ റെക്കോർഡുകളൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുക. ചിലത് നമ്മൾ അവർക്ക് ആഫ്റ്റർ വേറെ ചെക്കപ്പിനൊക്കെ ആയിട്ട് ആണെങ്കിലും നമ്മൾ ആ റിപ്പോർട്ടുകൾ ഹാൻഡ് ഓവർ ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ അങ്ങനെയുള്ളതും അത് അവിടെ റിസീവ് ചെയ്ത റിപ്പോർട്ടുകളും അതെല്ലാം അത് റെക്കോർഡ് അതിന്റെയൊക്കെ റെക്കോർഡുകൾ മെയിൻറ്റെയിൻ ചെയ്ത്. ഇതാണ് റിപ്പോർട്ട് ഡെസ്പാച്ച് ഡെസ്ക് എന്ന് പറയുന്നത്. ഇനി അടുത്ത ടൈമിംഗ് ആണ്, അത് എത്ര സമയം വരെയാണ് ഫ്രണ്ട് ഓഫീസിന്റെ ആ ഡിപ്പാർട്ട്മെന്റ് ടൈമിംഗ് പറഞ്ഞിരിക്കുന്നത്. ദ ഫ്രണ്ട് ഓഫീസ് പ്രൊവൈഡ് പേഷ്യന്റ് കെയർ റൗണ്ട് ദ ക്ലോക്ക്, ദാറ്റ് ഈസ് 24 hours സർവീസ്. കണ്ടോ, ഫ്രണ്ട് ഓഫീസ് എന്ന് പറഞ്ഞ 24 hours സർവീസ് ആണ്. അത് ഷിഫ്റ്റ് ആയിട്ട് തന്നെയാണ് അവിടെ സ്റ്റാഫുകൾ ജോലി ചെയ്യുന്നത്. 24 hours അവിടെ സർവീസ് ഇതുണ്ടാവും.
രാത്രി നൈറ്റ് ഇല്ലാതെ അങ്ങനെയൊന്നുമില്ല. അപ്പൊ അതിന്റെ വർക്കിംഗ് ടൈം എത്ര സമയം? ഓപ്ഷൻസ് 12 അവർ, പിന്നെ 20 അവർ, 24 അവേഴ്സ്, അങ്ങനെയൊക്കെ എത്ര അവർ? 24 hours service. 24 മണിക്കൂറും സർവീസ് നൽകുന്നതാണ് ഫ്രണ്ട് ഓഫീസ്. അപ്പൊ ടൈമിംഗ് എന്ന് പറഞ്ഞാൽ 24 അവർ ആണ് കേട്ടോ, മറക്കരുത്. ഫ്രണ്ട് ഓഫീസ് പ്രൊവൈഡ് പേഷ്യന്റ് കെയർ അറൌണ്ട് ദ ക്ലോക്ക് ദാറ്റ് ഈസ് 24 hours സർവീസ്. 24 മണിക്കൂറും സർവീസ് നൽകുന്നുണ്ട് ഫ്രണ്ട് ഓഫീസ്. പിന്നെ ദ സ്റ്റാഫ് വർക്ക് ഇൻ ദ 3 ഷിഫ്റ്റ്. അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ എത്ര ഷിഫ്റ്റ് ആണ് നോക്കിയേ, ഫ്രണ്ട് ഓഫീസിൽ എത്ര ഷിഫ്റ്റ്, 24 hours ഡ്യൂട്ടി ഇല്ലേ, അപ്പൊ അതിനകത്ത് എത്ര ഷിഫ്റ്റ് ആയിട്ട് അവർ കയറുന്നത്, അതും ചോദിക്കാറുണ്ട് കേട്ടോ എക്സാമിന്. എത്ര ഷിഫ്റ്റ് ആണെന്ന്, എത്ര ഷിഫ്റ്റ് ആ? 3 ഷിഫ്റ്റ് ആയിട്ട് അവർ കയറുന്നത് കേട്ടോ, 3 ഷിഫ്റ്റ് ആയിട്ടാണ് ജോലിക്ക് കയറുന്നത്. അപ്പൊ എത്ര ടൈം വരും ഒരു ഷിഫ്റ്റിന്, എത്ര ടൈം വരും, എത്ര മണിക്കൂറുണ്ട് ഒരു ഷിഫ്റ്റ് ജോലി? 8 hours അല്ലെ, 8 into 3, 24 hours. ഒരു ഷിഫ്റ്റ് 8 മണിക്കൂറാണ്. അങ്ങനെ 3 ഷിഫ്റ്റുകളായിട്ട് 24 hours സർവീസ് ഫ്രണ്ട് ഓഫീസ് നൽകുന്നുണ്ട്. അപ്പൊ ടൈമിങ് നോക്കുക, 24 hours സർവീസ് ആണ്. അതിന്റെ ഷിഫ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്? സ്റ്റാഫ് വർക്ക്സ് ഇൻ 3 ഷിഫ്റ്റ്. 3 ഷിഫ്റ്റുകളായിട്ടാണ് സ്റ്റാഫുകൾ വർക്ക് ചെയ്യുന്നത്. ഇനി അടുത്തൊരു പാരഗ്രാഫ് കൂടി നോക്കാം, അത് കഴിഞ്ഞിട്ട് ഒരു മിസ് ഇപ്പൊ നിങ്ങൾക്ക് കേറും കേട്ടോ. ഇംഗ്ലീഷ് ടീച്ചറാണ്, ആരും ലീവ് ചെയ്യരുത്. മിസ് ഇവിടെ വന്നിട്ടുണ്ട്, വെയിറ്റിംഗിലാണ്. അപ്പൊ നിങ്ങൾക്ക് ക്ലാസ് ഇപ്പൊ ഉണ്ടായിരിക്കും. ഞാനൊരു 5 മിനിറ്റ് കൂടി എടുക്കാം, ബാക്കിയൊന്നും നമുക്ക് കുഴപ്പമില്ല. അടുത്തത് മെയിൻ ജോബ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ആണ്, അത് കുറച്ചധികം ഉണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ഇന്ന് ഒരു ക്ലാസ് കൊണ്ട് നമുക്ക് തീർക്കാൻ പറ്റില്ല, അങ്ങനെ മുടിച്ചെടുത്തിട്ടും കാര്യമില്ല. ഇത്രയും കാര്യങ്ങൾ കൂടി ഉണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ തീർക്കാം കേട്ടോ. നെക്സ്റ്റ് നാളെയും എല്ലാവരും ജോയിൻ ചെയ്യണേ, നാളെയും കൂടി എല്ലാ ക്ലാസ്സും ഉള്ളു. ഓക്കെ, ഇതും കൂടി നമുക്കൊന്ന് നോക്കിയിട്ട് നിർത്താം. ഹോസ്പിറ്റൽ ഫ്രണ്ട് ഡെസ്ക് എക്സിക്യൂട്ടീവ് ഓർ ഹോസ്പിറ്റൽ റിസപ്ഷനിസ്റ്റ് ആണ്. ഹോസ്പിറ്റൽ ഫ്രണ്ട് ഡെസ്ക്, ഇതൊക്കെ നമ്മൾ പറഞ്ഞ പോയിന്റ്സ് തന്നെയാണ് വരുന്നത്. ഹോസ്പിറ്റൽ ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ് ഈസ് എ പേഴ്സൺ ഹു വർക്ക് ഇൻ ദ ഹോസ്പിറ്റൽ ഫ്രണ്ട് ഓഫീസ് ആൻഡ് മാനേജ് വേരിയസ് ടാസ്ക്. ഇപ്പൊ ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞ ആ പേഴ്സൺ എവിടെ വർക്ക് ചെയ്യുന്ന ആളാ, അതിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുമല്ലോ. ഹോസ്പിറ്റൽ ഫ്രണ്ട് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന പേഴ്സൺ ആണ് ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ്. ഓക്കെ, ഹോസ്പിറ്റൽ ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ് ഈസ് എ പേഴ്സൺ ഹു വർക്ക് ഇൻ എ ഹോസ്പിറ്റൽ ഫ്രണ്ട് ഓഫീസ് ആൻഡ് മാനേജ് വേരിയസ് ടാസ്ക്. പല പല ടാസ്കുകൾ കൈകാര്യം ചെയ്യുന്ന ഹോസ്പിറ്റലിന്റെ ഫ്രണ്ട് ഓഫീസിൽ വർക്ക് ചെയ്യുന്നതാണ് ഹോസ്പിറ്റൽ ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ റിസപ്ഷനിസ്റ്റ് എന്ന് പറയുന്നത്. എവിടെ വർക്ക് ചെയ്യുന്നേ, എവിടെ വർക്ക് ചെയ്യുന്നേ, ഹോസ്പിറ്റലിൽ എവിടെ വർക്ക് ചെയ്യുന്നത്, ഫ്രണ്ട് ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്. He or she is responsible for basic clerical tasks such as answering phone call. Appa endakka karyangala avaru cheyyendathu, endakka taskukala, clerical tasks such as answering phone vannal ad attend cheyanam, adin oru answer kodukanam. Basic clerical tasks such as answering phone calls, greeting patient and visitors, patient ide visitors neke greet cheyga, പിന്നെ ആൻഡ് ഷെഡ്യൂളിംഗ് അപ്പോയിന്റ്മെന്റ്സ്. അപ്പോയിന്റ്മെന്റുകൾ, ഇപ്പൊ ഡോക്ടറിനെ കാണാനാണ് അപ്പോയിന്റ്മെന്റ് എടുക്കണമെങ്കിൽ അങ്ങനെയുള്ള അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ ഷെഡ്യൂൾ ചെയ്യുക. ഷെഡ്യൂളിംഗ് അപ്പോയിന്റ്മെന്റ് ഇന്ന് പ്രൊഫഷണൽ ആൻഡ് ടൈംലി മാനർ, കറക്റ്റ് ടൈം അനുസരിച്ച് അപ്പോയിന്റ്മെന്റുകളൊക്കെ ഷെഡ്യൂൾ ചെയ്യുക. പിന്നെ മോസ്റ്റ് മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് വർക്ക് ഇൻ എ ഫിസിക്കൽ ഫിസിഷ്യൻ ഓഫീസ്. ഇവിടെ മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് വർക്ക് ചെയ്യുന്ന എവിടെയാ, ഫിസിഷ്യൻ ഓഫീസിലായിരിക്കും, അല്ലെങ്കിൽ ഡെന്റൽ ഓഫീസിൽ വർക്ക് ചെയ്യും. ഹോസ്പിറ്റലില് ഓർ അതർ മെഡിക്കൽ ഫെസിലിറ്റിയിലൊക്കെയാണ് മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ മെയിൻ ആയിട്ട് മെഡിക്കൽ റിസപ്ഷനിസ്റ്റിനെ എവിടെയൊക്കെയാണ് നമുക്ക് കാണുന്നത്, എവിടെയൊക്കെയാണ് അവർ വർക്ക് ചെയ്യാറുള്ളത്, ഫിസിഷ്യൻ ഓഫീസ്, ഫിസിഷ്യൻ ഓഫീസില്. പിന്നെ ഡെന്റിസ്റ്റ് ഓഫീസ്, ഡെന്റൽ ലാബ് ക്ലിനിക്കില്, ഡെന്റിസ്റ്റ് ഓഫീസില്. പിന്നെ ഹോസ്പിറ്റലുകളില് ആൻഡ് അതർ മെഡിക്കൽ ഫെസിലിറ്റി, മറ്റുള്ള മെഡിക്കൽ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ, സ്ഥലങ്ങളിലൊക്കെ ഈ മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് വർക്ക് ചെയ്യും അല്ലെ. ചെറിയ ലാബിലാണെങ്കിലും നമ്മളെ ഫ്രണ്ടിൽ ഉണ്ടാവുമല്ലോ റിസപ്ഷനിസ്റ്റ് ഉണ്ടാവില്ലേ, നമുക്ക് അപ്പോയിന്റ്മെന്റ് എടുക്കാനൊക്കെ ആയിട്ട് അല്ലേ.
ഹോസ്പിറ്റലിൽ മറ്റുള്ള മെഡിക്കൽ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നിടത്തൊക്കെ അവിടെ മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇൻ സ്മോളർ ഓഫീസ് മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് വിൽ ബി റെസ്പോൺസിബിൾ ഫോർ ബോത്ത് അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ക്ലിനിക്കൽ ഡ്യൂട്ടീസ്. നോക്കി, ഇനി ചെറിയ ഹോസ്പിറ്റൽ ആണെങ്കിലോ അവർക്ക് രണ്ട് ഡ്യൂട്ടീസ് വരുന്നുണ്ട്. ബി റെസ്പോൺസിബിൾ ബോത്ത് അഡ്മിനിസ്ട്രേറ്റീവ്, ഭരണപരമായിട്ടുള്ള കാര്യങ്ങൾ, അഡ്മിനിസ്ട്രേറ്റീവും അതുപോലെ ചികിത്സാപരമായിട്ടുള്ള ക്ലിനിക്കൽ ഡ്യൂട്ടീസും ചെയ്യണം. ചെറിയ സ്ഥലമല്ലേ, ചെറിയ ഹോസ്പിറ്റൽ ആണ്, അപ്പൊ അതുകൊണ്ട് അവർക്ക് രണ്ടുപേരെയൊക്കെ വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം, മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും ക്ലിനിക്കൽ ആയിട്ടുള്ള ഡ്യൂട്ടീസും ഹാൻഡിൽ ചെയ്യണം. ഓക്കെ, ഈ ലാർജ് ഓഫീസ്, ഇനി വലിയ ഓഫീസിലാണെങ്കിലോ ദേ മേ ബി ഓൺലി റെസ്പോൺസിബിൾ അഡ്മിനിസ്ട്രേറ്റീവ് ഓർ ക്ലിനിക്കൽ ഓഫീസർ. അപ്പൊ വലിയ ഹോസ്പിറ്റൽ ആക്കിയാകുമ്പോൾ ഭയങ്കര തിരക്കായിരിക്കൂലേ, അപ്പൊ രണ്ട് കാര്യങ്ങളും അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ളതും ക്ലിനിക്കൽ കാര്യങ്ങളും ഒരാളെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയാകുമ്പോഴോ അവിടെ അവരെന്ന് പറഞ്ഞാൽ ഇപ്പൊ മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് ഒന്നില്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾ ചെയ്താൽ മതി, അല്ലെങ്കിൽ ക്ലറിക്കൽ ഡ്യൂട്ടീസ് ചെയ്താൽ മതി, അതിന് വേറെ വേറെ ആളുകൾ ഉണ്ടായിരിക്കും. ഓക്കെ, the position is referred to as a medical office assistant. അവരുടെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ എന്താ, മെഡിക്കൽ ഓഫീസ് അസിസ്റ്റന്റ്, മെഡിക്കൽ അസിസ്റ്റന്റ്, റിസപ്ഷനിസ്റ്റ് ഓർ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റീവ്, ഇതൊക്കെയാണ് അവരുടെ പ്രൊഫഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പൊസിഷൻ എന്ന് പറയുന്നത് മെഡിക്കൽ ഓഫീസ് അസിസ്റ്റന്റ് അതൊരു പോസ്റ്റ് ആണ്, പൊസിഷൻ ആണ്. മെഡിക്കൽ അസിസ്റ്റന്റ് അല്ലെങ്കിൽ റിസപ്ഷനിസ്റ്റ് ഓർ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊഫഷൻ, ഇതൊക്കെയാണ് പറയുന്നത്. ഇത്രയാണ് ഫ്രണ്ട് ഓഫീസ് ഹോസ്പിറ്റൽ ഫ്രണ്ട് ഡെസ്ക് എക്സിക്യൂട്ടീവ് ഓർ ഹോസ്പിറ്റൽ റിസപ്ഷനിസ്റ്റിന്റെ കാര്യങ്ങൾ പറ്റിയതുമായിട്ട് ബന്ധപ്പെട്ട ലാസ്റ്റ് പാരഗ്രാഫിൽ നമ്മൾ പറഞ്ഞാൽ എന്താ, ചെറിയ ഹോസ്പിറ്റലിലൊക്കെയാണ് റിസപ്ഷനിസ്റ്റ് തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളും ക്ലിനിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളും ചെയ്യേണ്ടി വരും. എന്നാൽ വലിയ ഹോസ്പിറ്റലിലാണെങ്കിൽ ഒന്നില്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾ ചെയ്താൽ മതി, അതേ ക്ലറിക്കൽ ഡ്യൂട്ടീസ് ചെയ്താൽ മതി. അപ്പൊ അതിന് വേറെ വേറെ ആളുകൾ ഉണ്ടായിരിക്കും. അതിന്റെ അവരുടെ പോസ്റ്റ് എന്ന് പറഞ്ഞ ഏതാ, മെഡിക്കൽ ഓഫീസ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ മെഡിക്കൽ അസിസ്റ്റന്റ് അല്ലെങ്കിൽ റിസപ്ഷനിസ്റ്റ് ഓർ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റീവ്, ഇതൊക്കെയാണ് അവരുടെ പോസ്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഇത്രയും മതി, 11:40 ആയില്ലേ. അപ്പൊ ഇനി നെക്സ്റ്റ് അടുത്ത ക്ലാസ്സിലെ നാളെയും കൂടി നമുക്ക് എന്തായാലും തീർക്കാം കേട്ടോ. ജോബ് മെയിൻ ജോബ്സ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റിയാ വരുന്നത്. പിന്നെ നെക്സ്റ്റ് അവർക്കുടെ സ്കില്ലുകൾ, എന്തൊക്കെ കഴിവുകൾ വേണം എന്നുള്ളത്, അപ്പൊ ഇത് പഠിക്കുമ്പോൾ നമുക്ക് അറിയാം കേട്ടോ ആർക്കൊക്കെ എന്തൊക്കെ കഴിവുകൾ ഉണ്ടെന്ന്. പിന്നെ അത് ടെലിഫോൺ എറ്റിക്വിറ്റീസ്, ഇത്രയേ ഉള്ളൂ, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്തൊക്കെ ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്, ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് നമുക്ക് നെക്സ്റ്റ് നാളെ കൊണ്ട് നമുക്ക് തീർക്കാം. അപ്പൊ ഇത്രയും ഒന്ന് വായിച്ചു വെക്കാം കേട്ടോ, എല്ലാവരെയും കൊണ്ട് വായിപ്പിക്കാനുള്ള ടൈം ഇല്ലാത്ത കൊണ്ടാണ് വായിപ്പിക്കാതെ. ഫ്രണ്ട് ഓഫീസ് ഹോസ്പിറ്റലിന്റെ അതിന്റെ ഫംഗ്ഷൻസ് നമ്മൾ പറഞ്ഞത്, രജിസ്ട്രേഷൻ അതൊക്കെ ഇനി വീണ്ടും പറയുന്നില്ല, ഞാൻ ചെന്ന് പറഞ്ഞു. പിന്നെ കസ്റ്റമർ ലീവ് ചെയ്യുന്ന എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാന്ന് പറഞ്ഞു, കസ്റ്റമർ നമ്മളിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് അവരെ അവർക്ക് പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത്. പിന്നെ ഏരിയ കമ്മിങ് അണ്ടർ ഫ്രണ്ട് ഓഫീസ് അല്ലെങ്കിൽ ഒപിഡിയുടെ കീഴിൽ വരുന്ന ഏരിയകൾ ഏതൊക്കെയാന്ന് പറഞ്ഞു, പിന്നെ ചലഞ്ചസ് പറഞ്ഞു, പിന്നെ അവർക്കടെ ഫ്രണ്ട് ഓഫീസിന്റെ റിസപ്ഷനിസ്റ്റിന്റെ മെയിൻ ഗോള്, പ്രധാന ലക്ഷ്യം എന്താണെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ അപ്സെറ്റ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിനെയൊക്കെ എങ്ങനെ അവർ ഡീൽ ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ റോൾ ഓഫ് ഹെൽത്ത് റിസോഴ്സ് ഡെസ്ക് ഉണ്ട്, അതിന്റെ റോൾ എന്താണ്, ഹെൽത്ത് ചെക്ക് ഡെസ്കിന്റെ റോൾ എന്താണ്, റിപ്പോർട്ട് ഡിസ്പാച്ച് ഡെസ്കിന്റെ റോൾ എന്താണെന്ന് പറഞ്ഞു. പിന്നെ അതിന്റെ ടൈമിംഗ് ആണ് നെക്സ്റ്റ് പറഞ്ഞത്, 24 hours അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അവർക്ക് ഇതാണ്. പിന്നെ സ്റ്റാഫ് 3 shifts ആയിട്ടാണ് അവിടെ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു. പിന്നെ ഹോസ്പിറ്റൽ ഫ്രണ്ട് ഡെസ്ക് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ റിസപ്ഷനിസ്റ്റിനെ കുറിച്ചാണ് പറഞ്ഞത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ, ക്ലിയർ ആയില്ലേ, ക്ലിയർ ആയില്ലേ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നാളെയും കൊണ്ട് ഈ ചാപ്റ്റർ അങ്ങ് തീർക്കാം കേട്ടോ. ഓക്കെ, നാളെ എല്ലാവരും ക്ലാസ്സിൽ ജോയിൻ ചെയ്യണേ, ഇന്ന് പോകല്ലേ, ഇവിടെ മിസ് വെയിറ്റിംഗ് ആണ്, ആരും ലീവ് ചെയ്യില്ല കേട്ടോ. ഓക്കെ, താങ്ക് യു മിസ്.